ഇന്നു മോഡറേറ്റർ റിജു എം സംസാരിച്ചു തുടങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. എസ്എൻസ് ഗ്ലോബൽ എന്ന ശാസ്ത്ര സ്വതന്ത്ര പ്രസ്ഥാന ചിന്താ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെയൊരു അവസരം തന്ന കെ എൽ എഫിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നേരിട്ട് തന്നെ ഞങ്ങളുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയം യോഗ ആത്മവിദ്യയോ സൂത്രവിദ്യയോ എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു ആമുഖത്തിന് മുതിരാതെ നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഡോക്ടർ കെ പി മോഹനോട് തന്നെയാണ്. ഡോക്ടർ, നമ്മൾ യോഗ ഈ വിഷയത്തെ കാണുന്നത്, ആത്മവിദ്യയോ സൂത്രവിദ്യയോ എന്നുള്ള വിഷയത്തെ നമ്മൾ കാണുന്നത്, യോഗ ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്നുള്ളതാണ്. നമ്മളൊരു ശാസ്ത്ര പ്രചാരകരാണ്. നമ്മുടെ നാട്ടിൽ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് ശാസിക്കപ്പെടുന്നത് എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഗൗളിശാസ്ത്രം, പക്ഷിശാസ്ത്രം, അസ്തരേഖാശാസ്ത്രം, അതുപോലെ തന്നെ സമാന്തര വൈദ്യം എന്ന് പറഞ്ഞ് ഹോമിയോപ്പതി, ആയുർവേദം, ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രമുണ്ട്. അതൊക്കെ ശാസ്ത്രശാഖകളാണ് ചിലർ പറയുന്നുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രം, അതായത് സയൻറ്റിഫിക് എവിഡൻസിനോട് യോജിപ്പുള്ള സയൻസ് എന്ന രീതിയിൽ ഒരു യോഗയെ അങ്ങനെ വിലയിരുത്താൻ പറ്റുമോ? ആ അർത്ഥത്തിൽ യോഗ ഒരു സയൻസാണോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഗുഡ് മോർണിംഗ് എവരിബഡി. ആഗോളതലത്തിൽ ഇന്ന് ആയുർവേദത്തെക്കാൾ ഉപരിയായി വ്യാപകമായും അതിതീവ്രമായും മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഭാരതീയ വിശ്വാസം അഥവാ ആചാരമാണ് യോഗ. ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റേതായ മെത്തഡോളജികളുണ്ട്. വിശ്വാസം ശാസ്ത്രമല്ല, ശാസ്ത്രം വിശ്വാസവുമല്ല. മൗലികത, നിർമുക്തത, സാർവജനീനത, സന്ദേഹാത്മകത, പൊതു അഭിഗമ്യത എന്നീ മാനദണ്ഡങ്ങളാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ. ശാസ്ത്രം യുക്തിസഹവും വസ്തുനിഷ്ഠവുമായ സത്യാന്വേഷണങ്ങളാണ്, അല്ലെങ്കിൽ കേവല സത്യത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അറിവുകളാണ്. യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നും ഉടലെടുത്ത പദമാണ് യോഗ. അതായത് യോജിപ്പിക്കുക, അല്ലെങ്കിൽ നുഖം വയ്ക്കുക എന്നതാണ് അർത്ഥം. വെറും സങ്കല്പമായ ആത്മാവിനെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും യോജിപ്പിക്കുന്ന ഒരു ആത്മീയ വ്യായാമം എന്ന നിലയ്ക്കാണ് യോഗയെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇതിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല എന്നതാണ് സത്യം. ശാസ്ത്രത്തിൻ്റെ യുക്തിചിന്തയിൽ നിന്ന് നോക്കുമ്പോൾ യോഗ എന്നത് വെറുമൊരു കപടശാസ്ത്രം മാത്രമാണ്. ഒരു വ്യായാമം എന്ന നിലയ്ക്കോ ചികിത്സ എന്ന നിലയ്ക്കോ അതിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പഴയ യോഗയുടെ ആധികാരിക ഗ്രന്ഥമെന്ന് പറയുന്നത് 1600 വർഷങ്ങൾക്ക് മുമ്പ് വന്ന പതഞ്ജലിയുടെ യോഗസൂത്രയാണ്. എന്നാൽ ഇന്ന് നാം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നാം യോഗ എന്ന് തിരിച്ചറിയുന്ന യോഗ എന്ന് പറയുന്നത് പല എക്സസൈസുകളും ജിംനാസ്റ്റിക്സും പോസ്റ്ററുകളും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള അതിതീവ്രമായ ഒരു കായിക അഭ്യാസ പ്രകടനത്തിൻ്റെ സംഘാതമാണ്. അടുത്ത ചോദ്യം ഡോക്ടർ ജോസിനോടാണ്. ഡോക്ടർ, ഇപ്പോൾ യോഗയുടെ പേരിൽ ഇന്ന് മാനസിക മേഖലയിലാണ്, അതായത് മനസ്സുകൊണ്ടുള്ള കളിയാണ് എവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ധ്യാനം, പ്രാണായാമം ഇതൊക്കെ വേറെന്തോ ഒരു സംഭവമാണ്, ഒരു അതിഭൗതികമായ തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുകയാണ് എന്നുള്ള സാധനങ്ങൾ. അപ്പോൾ പല യോഗാഗുരുക്കളും 650,000 രൂപ വെച്ച് അവരുടെ ക്ലാസുകൾ നടത്തുന്നു. ജാതിമത ഭേദമന്യ ജനം ഇടിച്ചു കയറുന്നു. അപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ബി ജെ പിക്കാരനും പ്രത്യയശാസ്ത്രപരമായി 3 തട്ടിൽ നിൽക്കുന്നവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ മാനസികമായ രോഗങ്ങൾക്കും ഈ പ്രാണായാമം, ധ്യാനം എന്നുള്ള വിഷയത്തെക്കുറിച്ചും അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ലോകവ്യാപകമായി എന്തെങ്കിലും പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതിൻ്റെ ശാസ്ത്രീയത എത്രത്തോളം വരും? യോഗയുടെ അല്ലെങ്കിൽ പ്രാണായാമത്തിൻ്റെ ന്യൂറോബയോളജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും. അതാണ് ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയേഷൻ. നമ്മുടെ ഫോറൻസിക് പുസ്തകങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. എന്താണ് ഈ ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയേഷൻ? കഴുത്തിൽ ഒരു ചെറിയ കുരുക്ക് ഇടുകയോ അല്ലെങ്കിൽ കഴുത്തിങ്ങനെ ഞെക്കി പിടിക്കുകയോ ചെയ്തതിന് ശേഷം ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ആനന്ദം, സവിശേഷമായിട്ടുള്ള ഒരു ആനന്ദ മൂർച്ഛയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രാക്ടീസാണ്, ഒരു പാരാഫീലിയാണ് ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയേഷൻ.
എന്താണ് ഇതിൻ്റെ തത്വം? നമ്മുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ അളവിനെ മനഃപൂർവ്വം ബോധപൂർവം കുറയ്ക്കുകയും അങ്ങനെ ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം തലച്ചോറിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൈപ്പോക്സിയ പകർന്നു നൽകുന്ന വിചിത്ര അനുഭവങ്ങൾ അല്ലെങ്കിൽ ആനന്ദമൂർച്ചകൾ, ഇതാണ് ഓട്ടോ ഇറോട്ടിക് ആസ്ഫിക്സിയേഷൻ്റെ ന്യൂറോബയോളജിക്കലായിട്ടുള്ള വിശദീകരണം. യഥാർത്ഥത്തിൽ പ്രാണായാമത്തിലും ഈ സുദർശനക്രിയയിലും ഒക്കെ നടക്കുന്നത് ഇതാണ്. സുദർശനക്രിയയിൽ എന്താ നടക്കുന്നേ? സുദർശനക്രിയയ്ക്ക് പോയിട്ടുള്ള ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഫോഴ്സ്ഡ് ബ്രീത്തിങ്, വളരെ ശക്തിമത്തായിട്ടുള്ള ശ്വാസോച്ഛ്വാസ പ്രക്രിയകൾ. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? ഹൈപ്പോക്യാപ്നിയ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നു. അതായത് നമ്മുടെ രക്തത്തിലെ കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ചെയ്യപ്പെട്ടു പോകുന്നു. കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. അതായത് രക്തത്തിൻ്റെ പി എച്ച് കൂടുന്നു. പി എച്ച് കൂടിയാൽ ആൽക്കലോസിസായി. അതിൻ്റെ പ്രതികരണമായി നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലുകൾ സങ്കോചിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ വിതരണം തലച്ചോറിൽ തടസ്സപ്പെടുന്നു. അങ്ങനെ ഹൈപ്പോക്സിയ ഉണ്ടാകുന്നു. ഈ ആൽക്കലോസിസ് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഭാഗങ്ങളെയൊക്കെ സ്വാധീനിച്ച് ഒരു ന്യൂറോമസ്കുലർ ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥ, ഒരു ആനന്ദമൂർച്ച എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ചില പെരിഫറൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാക്കുന്നു. കൈകാലൊക്കെ തരിപ്പ്, ചുണ്ടിന് ചുറ്റും ഒരു നമ്പനസ്. ഇത് ആനന്ദമൂർച്ചയാണെന്നാണ് ആളുകൾ ധരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇതിന് ധ്യാനോ സുദർശനക്രിയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിരുന്ന് ചമ്പ്രം പഠിച്ചിരുന്ന് ഫോഴ്സ് ആയിട്ട് ബ്രീത്ത് ചെയ്താലും കുറെ കഴിയുമ്പോൾ നിങ്ങൾക്കിത് കിട്ടും. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ന്യൂറോബയോളജി. എന്നാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് മാർഗങ്ങളിലൂടെ, ഇത് പ്രാചീന മനുഷ്യന് അറിയാമായിരുന്നു, ഇത്തരം പ്രാക്ടീസുകളിലൂടെ ആനന്ദമൂർച്ച കൈവരിക്കാമെന്ന് അറിഞ്ഞിരുന്ന പ്രാചീന ഗോത്ര മനുഷ്യൻ അല്ലെങ്കിൽ വേദകാലഘട്ടത്തിലെ ഗോത്ര ജനത അന്നത്തെ സംസ്കാരത്തിനനുസരിച്ച് രൂപപ്പെടുത്തിയ ചില കഥകളും അവരുടെ പാരമ്പര്യങ്ങളും പിന്നീട് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പരിവേഷമണിഞ്ഞ് 21-ാം നൂറ്റാണ്ട് വരെ സർവൈവ് ചെയ്ത് നിൽക്കുന്ന സാധനത്തിൻ്റെ പേരാണ് യോഗ. ശ്രീ പ്രജീഷ് മല്ലൻ, അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അല്ലെങ്കിൽ യോഗ ഒരു ശാസ്ത്രമായി അങ്ങ് ഉൾക്കൊള്ളുന്നുണ്ടോ? ശാസ്ത്രം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സയൻസാണ്. സയൻസായി അങ്ങ് ഉൾക്കൊള്ളുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഗുരുഭ്യോ നമ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം ഇവിടെ ചർച്ച തുടങ്ങിയത് തന്നെ വേറൊരു തലത്തിലാണ്, ചില ഉദ്ദേശങ്ങളോടുകൂടിയാണ്. ശരിക്കും എന്താണ് സയൻസ്? സാറ് പറഞ്ഞു, ഒരു സയൻറ്റിഫിക്കായിട്ട് ഒരു ജീവൻ എന്നൊരു സംഗതിയുടെ ഒരു കോശത്തിന് ജീവനുണ്ട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കുക? അതിനുള്ള മാനദണ്ഡം എന്താണ്? സയൻറ്റിഫിക്കായിട്ടുള്ള മാനദണ്ഡം എന്താണ്? ഒരു കോശത്തിന് ജീവനുണ്ട് എന്നുള്ളതിന് സയൻറ്റിഫിക്കായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? അതിവിടെ ആദ്യമായിട്ട് നിങ്ങൾ പറയേണ്ടി വരും. ഒന്നുമില്ല, അത് ജനിച്ചിട്ടുണ്ട്, അത് മരിക്കുന്നുണ്ട്, അത് ജീവിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവരുടെ തിയറി പ്രകാരം തന്നെ ഒരു 6 തലങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. അതിന് ചലനമുണ്ട്, പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്, പരിണാമത്തിന് വിധേയമാകുന്നുണ്ട്, ഒപ്പം തന്നെ അതിൻ്റെ ബാഹ്യ സംഗതികളുമായിട്ടത് പ്രതിപ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ? പക്ഷേ അല്ലേ, ജീവൻ എന്ന സംഗതി, ജീവൻ്റെ തെളിവ് അത്രയ്ക്കല്ലേ വേണ്ടു? സയൻറ്റിഫിക്കായിട്ട് എവിഡൻസ്. നിങ്ങൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു വലിയ വാദമുഖം ഇവിടെ തുറക്കും. സയൻസ് അല്ല, നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും സയൻറ്റിഫിക് അല്ല എന്ന് നമ്മൾ വാദിക്കാൻ ഒരുമ്പെടുകയാണെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഒരു അപേക്ഷയാണ്. നിങ്ങൾക്കറിയോ, ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അത് ആ പറയുന്ന ആളുടെ വിവരമാണ്, പറയുന്ന ആളുടെ വെളിച്ചമാണ്, പറയുന്ന ആളുടെ അനുഭവമാണ്, അയാൾ എഴുതിയ പുസ്തകങ്ങളിലൊക്കെ അത് തന്നെയാണ്. പിന്നെ ഇന്നത്തെ തിസീസുകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ ഒരുമ്പെടുന്നതെങ്കിൽ വെരി സോറി. കാരണം ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ റിസർച്ചുകൾക്ക് സ്പോൺസർ ചെയ്യുന്നതും അത് കൊണ്ടു നടക്കുന്നതും ഒക്കെ, പേറ്റൻ്റ് കിട്ടില്ല എന്നറിഞ്ഞാൽ റിസർച്ചുകളെ മൊക്കിലിടാൻ തയ്യാറാകുന്ന വലിയ മാഫിയകളുടെ
വക്താക്കളാണ്. ഇന്ന് ഇന്ന് സയൻസ് എന്ന് പറയുന്ന സാധനം ഈ റിസർച്ചുകൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് മാഫിയകളാണ്. പൈസയ്ക്ക് വേണ്ടി മാത്രം, ലാഭം മാത്രം നോക്കി പണിയെടുക്കുന്ന ചില ആളുകളാണ്. അതുപോലെ യോഗയിലും ചില കള്ളനാണയങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്ന ഒരുക്കമല്ല. കാരണം യോഗയും എല്ലാ സംഗതികളുടെയും പരിണാമം പോലെ തന്നെ യോഗയിലും അതിദ്രുതം പരിണാമങ്ങളും റിസർച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗ അതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ ബിയർ യോഗ, ഹോട്ട് യോഗ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവൻ്റെ വാസനയ്ക്കനുസരിച്ച് ഓരോ ആളുകൾ പുതിയ 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 യോഗ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. പക്ഷെ അതൊക്കെ യോഗയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആർക്കെങ്കിലും നല്ല ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതിനെ കണ്ണടച്ച് ആക്ഷേപിച്ചിട്ട് സയൻസ് എന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് കൊളാക്കരുത് എന്നൊരു അപേക്ഷയാണ് എനിക്കിവിടെ വയ്ക്കാനുള്ളത്. എൻ്റെ പേഴ്സണൽ അനുഭവമാണെങ്കിൽ എന്നെ ശാസ്ത്രീയമായ യോഗ പഠിപ്പിച്ചിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്, എം എസ് സി ഹെൽത്ത് ആൻഡ് യോഗ തെറപ്പി. ഇവിടെ ഗുരുവായൂരപ്പൻ കോളേജിൽ അങ്ങനെ ഒരു കോഴ്സുണ്ട്. ഞങ്ങൾ ഈ എം ബി ബി എസുകാരും ഈ പറഞ്ഞ ന്യൂറോ സയൻസുകാരും ഒക്കെ പഠിക്കുന്ന പോലെ ഫിസിയോളജിയും അനാട്ടമിയും മെറ്റീരിയൽ സയൻസും ഒക്കെ പഠിച്ചിട്ടാണ് ഞങ്ങളും യോഗസൂത്രവും ഭഗവത്ഗീതയും ഒക്കെ പഠിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി ഇരുന്നില്ല. ഇവിടുത്തെ യുക്തിബോധം ഉണ്ടെന്ന് പറയുന്ന ആളുകൾ അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ടി ഇരുന്നില്ല. ചോദ്യം ചെയ്യേണ്ട മേഖലകൾ മറ്റു പല സ്ഥലങ്ങളുമാണ്. ലോകം മുഴുവൻ യോഗ മറ്റെല്ലാ സംഗതികളെയും പോലെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യോഗ പ്രാക്ടീസ് ചെയ്ത എല്ലാവർക്കും അനുഭവമുണ്ട്. ഒരു കാര്യം കൂടെ പറയണം സാർ, ഈ സുദർശന ക്രിയ എന്ന് പറഞ്ഞ സംഗതിയും പ്രാണായാമ ക്രിയകളും ആരെയും നിർബന്ധിച്ചിട്ട് പ്രാണായാമം ചെയ്യിക്കുന്നത് തെറ്റാണ്. ഒന്ന്, ഇരിക്കാൻ കൃത്യമായിട്ട് ആസനസ്ഥനാകാൻ കഴിവില്ലാത്ത ഒരാളെ പ്രാണായാമം ചെയ്യിക്കരുത്. അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഗുരുക്കന്മാരുടെ വാണി അതാണ്. യോഗ ഒരിക്കലും ടി വിയിൽ കണ്ടിട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടോ പി ഡി എഫ് വായിച്ചിട്ടോ ടെക്സ്റ്റ് വായിച്ചിട്ടോ മനസ്സിലാക്കുന്ന ഒരു സാധനമല്ല, കുട്ടിക്കളിയോ അല്ല. അപകടമുണ്ട്, തീർച്ചയായിട്ടും അതിന് അപകടമുണ്ട്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഞാൻ മൂന്ന് പാനലിസ്റ്റുകളൊന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് 15 ചോദ്യങ്ങളോടെ നമുക്ക് പോകാനുണ്ട്. 2 മിനിറ്റിനുള്ളിൽ ചോദ്യം ഒതുക്കിയാൽ നമ്മളുടെ പരിപാടി ഗംഭീരമാവും, മറ്റ് പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷനിലേത് അവസാനിക്കുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം ഞാൻ ഡയറക്റ്റ് കെ പി മോഹനോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ പാരമ്പര്യവാദമാണ് നമ്മുടെ ഒരു എല്ലാ ചിന്താധാരകളുടെ ഒരു അടിസ്ഥാനം വരുന്നത്. കേരളത്തിലും ഇന്ത്യയിലായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർ പറയുന്നൊരു സാധനം പതഞ്ജലി യോഗയിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു സാധനമാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് പതഞ്ജലി യോഗയിൽ നിന്ന് ഡിറൈവ് ചെയ്ത യോഗയും നാം പ്രാക്ടീസ് ചെയ്യുന്ന യോഗയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വിശ്വാസങ്ങൾ അവകാശപ്പെടുന്നതാണ് ഈ പാരമ്പര്യം. ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പാരമ്പര്യത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് മുന്നേറുന്ന ഒരു തുടർ പ്രക്രിയയാണ്. അനുസ്യൂതമായ ഒരു പ്രയാണമാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. പാരമ്പര്യത്തോട് ഒന്നിച്ചു പോകുന്നതാണ് പ്യൂരിറ്റി അഥവാ പവിത്രത എന്ന അവകാശവാദം. പാരമ്പര്യവും പവിത്രതയും വിശ്വാസവുമായി ഒത്തുപോകുന്നതാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നൊരു ധ്വനി കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. ശാസ്ത്രം ബോധകമാണ്, കാരകമല്ല എന്നാണ് പ്രാചീന ഇന്ത്യൻ അല്ലെ പ്രാചീന ഭാരതീയ ജനത അല്ലെ സമൂഹം ശാസ്ത്രത്തെ തിരിച്ചറിഞ്ഞിരുന്നത്. പക്ഷെ നമുക്കിന്നറിയാം ആധുനിക ശാസ്ത്രത്തിൻ്റെ അതായത് സയൻസിൻ്റെ മെത്തഡോളജി അനുസരിച്ച് ശാസ്ത്രമെന്നത് കാരകമാണ്, കാരണത്തെ തേടലാണ്, അതിൻ്റെ നേരെ വിപരീതമാണ്. ഈ പാരമ്പര്യത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് യോഗ ഒരു പ്രാചീന വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രാചീന സമ്പ്രദായമാണെന്നും ചോദ്യം ചെയ്യപ്പെടാതെ പറ്റാത്ത ഒരു മുറയാണെന്നും ഒരു വിശ്വാസ മുറയാണെന്നും അതിനെ ഒരു ചികിത്സാ പദ്ധതി എന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇന്ന് ചെയ്യുന്നത്. നമുക്കറിയാം സാർ, ഈ പതഞ്ജലി യോഗയും ഇന്നത്തെ യോഗയും തമ്മിൽ എന്തെങ്കിലും സാമ്യങ്ങളുണ്ടോ? അല്ല, പതഞ്ജലി യോഗയിൽ പറയുന്നത് പതഞ്ജലി പറയുന്നത് ചിത്തവൃത്തി നിരോധ യോഗ എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധ, മനുഷ്യൻ്റെ മനസ്സുകളെ ചിന്തകളെ നിരോധിക്കുന്നതാണ് യോഗ എന്നാണ്. യോഗയിൽ 8 അംഗങ്ങളാണ്, 8-അംഗ യോഗയാണ് പതഞ്ജലി മുന്നോട്ട് വയ്ക്കുന്നത്. യമം, നിയമം, ആസനം അതുപോലെ പ്രത്യാഹാരം, ധ്യാനം, സമാധി എന്നിങ്ങനെ 8 അംഗങ്ങളുള്ള പ്രത്യേക ഇതാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ആസനത്തെക്കുറിച്ച് ഒരു വാക്ക് മാത്രമാണ് പറയുന്നത്, സ്ഥിരം സുഖം ആസനം. സ്ഥിരമായി സുഖമായി ഇരിക്കാനുള്ള ധ്യാനവും അതുപോലെ മെഡിറ്റേഷനും അത് ചെയ്യാനുള്ള ഒരു ഇരിപ്പ്, അതിനെ മാത്രമാണ് ആസനമായിട്ട് പറയുന്നത്. പിന്നീട് ശിവയോഗയിൽ 16-ാം നൂറ്റാണ്ടിൽ വന്ന ശിവയോഗയിൽ 4 ആസനങ്ങളും
പതിനാറ് അതേ പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ വന്ന ഹഠയോഗ പ്രദീപികയിൽ 15 ആസനങ്ങളും പിന്നീട് 34 ആസനങ്ങൾ ഗരണ്ട സംഹിതയിൽ 34 ആസനങ്ങളും വിവരിക്കുന്നുണ്ട്. എന്നാൽ ഈ 17-ാം നൂറ്റാണ്ടിലാണ് ഗരണ്ട സംഹിത വരുന്നത്. പിന്നീട് യഥാർത്ഥത്തിൽ ഇന്ന് നാം തിരിച്ചറിയുന്ന ആധുനിക യോഗ ഈ 34 ആസനങ്ങളിൽ നിന്നും നമ്മുടെ BK അയ്യങ്കാറിലേക്ക് എത്തുമ്പോൾ 200 ആസനങ്ങളായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സ്വിസ് ഡ്രില്ലിനെയും അതുപോലെ ഫോക്സ് പോസ്റ്റർ എന്ന് പറഞ്ഞ യൂറോപ്യൻ കായികാഭ്യാസത്തിലെ അഭ്യാസമുറകളെയും പോസ്റ്ററുകളെയും അതുപോലെ സർക്കസിൽ നിന്നും ജിംനാസ്റ്റിക്കിൽ നിന്നും എടുത്ത കായിക തീവ്രമായ കായിക അഭ്യാസങ്ങളെയും ഭാരതീയവൽക്കരിച്ച് ചില മരങ്ങളുടെയും വൃക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം പേരിട്ടുകൊണ്ട് അതെല്ലാം ആർഷഭാരത പാരമ്പര്യ യോഗാസനങ്ങളാണ് എന്ന നിലയിലാണ് ഇന്ന് മാർക്കറ്റ് ചെയ്യുകയും അതൊരു വൻ വ്യവസായമായി ആഗോളതലത്തിൽ തന്നെ കച്ചവടവൽക്കരിക്കുകയും അതിൻ്റെ കമ്പോള സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് മുതലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നമുക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. അങ്ങനെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ആസനങ്ങൾ യോഗാസനങ്ങൾ നിലനിന്ന് വരുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ വിവേകാനന്ദൻ അമേരിക്കയിലും യൂറോപ്പിലും സന്ദർശിച്ചപ്പോഴാണ് അവിടെയുള്ള ബുദ്ധിജീവികൾക്കും ചിന്തകർക്കുമെല്ലാം ആസനങ്ങളോടെ ഇന്ത്യൻ പൊതുവെ ഇന്ത്യൻ ഫിലോസഫിയോടൊരു ഒരു ആരാധനാമനോഭാവം തോന്നുകയും അങ്ങനെ ഇതിൻ്റെ സാധ്യത മുതലെടുത്തുകൊണ്ട് പല ആചാര്യന്മാരും അവിടെ ചേക്കേറുകയും ചെയ്തിട്ടുണ്ടായി. പിന്നീട് അവർക്ക് യോജിച്ച അവരുടേതായ സ്വയം ചില ആസനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പല വ്യക്തിപരമായ യോഗാസനങ്ങൾക്കും രൂപം കൊടുക്കുകയുണ്ടായി. അങ്ങനെ BK അയ്യങ്കാരുടെ യോഗ 1966 അമേരിക്കയിൽ അദ്ദേഹമാണ് ലൈറ്റ് ഓൺ യോഗ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അയ്യങ്കാർ യോഗ വന്നു. പിന്നീട് വിക്രം ചക്രവർത്തി എന്ന ബംഗാളി വിക്രം യോഗയ്ക്ക് രൂപം കൊടുത്തു. ഹോട്ട് യോഗയാണ്, ഒരു 104-105 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചെയ്യുന്ന യോഗ. പക്ഷേ അദ്ദേഹം സ്വന്തം AC മുറിയിലിരുന്ന് ബാക്കി ആളുകളെ കൊണ്ട് ഹോട്ട് യോഗ ചെയ്യിക്കും. പിന്നീട് പവർ യോഗ എന്ന് പട്ടാഭി ജോയ്സ് എന്ന ആൾ പവർ യോഗ തുടങ്ങി. പിന്നെ ജദ്ദു എന്ന് പറയുമ്പോൾ അങ്ങനെ പലരും പല ആചാര്യന്മാരും അവരുടേതായ യോഗകൾ മാർക്കറ്റ് ചെയ്യുകയും അത് കോടികൾ അതുകൊണ്ട് നേടുകയും ചെയ്തു. അങ്ങനെ ഇതൊരു യോഗ എന്നത് ഇന്നൊരു വലിയ വ്യവസായ ശൃംഖലയായിട്ട് മാറിയിരിക്കുകയാണ്. യോഗ ട്രെയിനിങ്, യോഗ ക്ലാസ്സസ്, യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ്, യോഗ കോസ്റ്റ്യൂംസ്, യോഗ മാറ്റുകൾ, യോഗ പുസ്തകങ്ങൾ, ഇത് ഇന്നൊരു ആഗോളതലത്തിൽ ഒരു വൻ വ്യാപാരമായിട്ട് മാറിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ സർ, ഡോക്ടർ ജോസിനോടുള്ള ചോദ്യം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന രീതിയാണ് മാനസിക രോഗങ്ങൾക്ക് യോഗ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ യോഗ ബ്രേക്കൊക്കെ സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്, ഓഫീസുകളിലൊക്കെ ഒരു 10-5 മിനിറ്റ് ബ്രേക്ക് അത് യോഗ കൊടുക്കുക. അപ്പോൾ സർക്കാരൊക്കെ വൻതോതിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആയുഷിലുണ്ട്, അപ്പോൾ ഇവർ പറയുന്നത് UN അംഗീകരിച്ചിട്ടുണ്ട്, WHO അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻസിൻ്റെ മെത്തഡോളജി പ്രകാരം WHO അംഗീകരിച്ചുകൊണ്ടൊന്നും ഒരു സാധനം സയൻസ് ആവില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങയുടെ ശ്രദ്ധയിൽ ശാസ്ത്രീയമായ എന്തെങ്കിലും പഠനങ്ങൾ യോഗയെ സപ്പോർട്ട് ചെയ്യുന്നതിലുണ്ടോ, അല്ലെങ്കിൽ മാനസിക ആരോഗ്യ ചികിത്സയിൽ യോഗ ഫലപ്രദമാണോ? ഈ ശാസ്ത്രീയ പഠനങ്ങളുടെ സാധുതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട പ്രജീഷ് മല്ലൻ ഇവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അനുഭവ സിദ്ധാന്തം. ഈ അനുഭവ സിദ്ധാന്തവും സയൻസും എന്താണെന്നുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾ സയൻസായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് സയൻസ് എന്ന് പറയുന്ന ഒരു വസ്തു നിലനിൽക്കുക പോലുമില്ല. അനുഭവങ്ങളും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന നിരീക്ഷണങ്ങളും നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സയൻസ്, അതിൻ്റെ മെത്തഡോളജി, രീതിശാസ്ത്രം, അതിൻ്റെ സിദ്ധാന്തങ്ങൾ ഒക്കെ കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ്റെ സപ്ലൈ കുറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഹൈപ്പോക്സിയ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവും. ഈ പ്രതിഭാസം സൃഷ്ടിക്കുന്ന ഹാലൂസിനേഷൻസ്, ഡെലൂഷൻസ്, മായികമായിട്ടുള്ള അനുഭവങ്ങൾ, നിങ്ങളുടെ എക്സ്ട്രിമിറ്റീസിന് കൈകൾക്കും കാലുകൾക്കും ഉണ്ടാകുന്ന ഒരു തരിപ്പ്, ഈ അനുഭവത്തെ നിങ്ങൾ ദിവ്യമായിട്ട് വ്യാഖ്യാനിക്കുകയും അതിൻ്റെ മുകളിലേക്ക് അലങ്കാരത്തിൻ്റെ തൊങ്ങലുകൾ ചേർക്കുകയും ഇത് മഹത്തരമായിട്ടുള്ളൊരു മിസ്റ്റിക് അനുഭവമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുക. അതിനുശേഷം ഇത് ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടേണ്ട ഒന്നാണെന്നും ഇത് ആദരിക്കപ്പെടേണ്ട ഒന്നാണെന്നും വാദിക്കുക. ഇതിനെ സയൻസ് എന്നല്ല നമുക്ക് വിളിക്കാനായിട്ട് കഴിയുക. പിന്നെ അദ്ദേഹം ഇതിവിടെ ചൂണ്ടിക്കാണിച്ചു വന്നിട്ടുണ്ട്, ഞാൻ സർവകലാശാലയിൽ നിന്നാണ് പഠിച്ചതെന്ന്.
പല സ്യൂഡോ സയൻസിനും സർവകലാശാലയിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഈ സർവകലാശാല വിദ്യാഭ്യാസം എന്നുള്ളത് അടിസ്ഥാനപരമായി ഒരു വസ്തുത സയൻറ്റിഫിക് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ തെളിവല്ല. ലോകത്തുള്ള പല സർവകലാശാലകളിലും പല ഗൂഢ സയൻസുകളും ഒക്കൾട്ടുകളും പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അത് മുഴുവൻ സയൻസാണ് എന്നുള്ളതല്ല. പിന്നെ കെ പി മോഹൻ സാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, ചരിത്രാതീത കാലത്ത് പതഞ്ജലി യോഗ തുടങ്ങുന്ന സമയത്ത് അതിൽ ആസനങ്ങളെക്കുറിച്ചൊന്നുമില്ല. 19-ാം നൂറ്റാണ്ടിൽ വിവേകാനന്ദൻ രാജയോഗ എഴുതുമ്പോഴും ഹഠയോഗ അദ്ദേഹം തള്ളി പറയുന്നുണ്ട്. അതുമാത്രമല്ല, വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആസനത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിലും ഈ വെസ്റ്റേൺ പാരമ്പര്യങ്ങളെയും എക്സസൈസുകളെയൊക്കെ ഒരുപാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ യോഗ ഇന്നത്തെ ആസന യോഗയായിട്ട് തീർന്നത്. അപ്പോൾ നമ്മൾ, ഞാൻ പ്രധാന ക്വസ്റ്റ്യനിലേക്ക് വരാം. റിസർച്ച്, സൈക്യാട്രിക് റിസർച്ച് മാത്രമല്ല, ഈ രോഗങ്ങൾക്ക് യോഗ ഫലപ്രദമാണ് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളെല്ലാം വലിയൊരളവ് ബയാസ്ഡ് ആണ്. അതിൽ ആദ്യം, നിങ്ങൾ എന്ത് യോഗയിലാണ് നിങ്ങൾ റിസർച്ച് ചെയ്യുന്നത്, ഏത് യോഗയാണ് നിങ്ങളൊരു അസുഖത്തിന് ശമനമായിട്ട് പറയുന്നത്? ഇപ്പോൾ പതഞ്ജലി അദ്ദേഹത്തിൻ്റെ ആധികാരിക ഗ്രന്ഥത്തിൽ പറയുന്നത് രോഗമുള്ളവന് ചെയ്യാനുള്ളതല്ല യോഗ എന്നാണ് പതഞ്ജലി പറയുന്നത്. പിന്നെ എന്നു തൊട്ടാണ് നിരവധി മാറാ രോഗങ്ങൾക്ക് മറുമരുന്നായിട്ട് നിങ്ങൾ യോഗേനെ കണ്ടെത്തി തുടങ്ങിയിട്ടുള്ളത്? പിന്നെ സൈക്യാട്രിക് ഡിസോർഡേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയാം. നമ്മുടെ തലച്ചോറിൽ സെൽഫ് അവെയർനെസ്, അതായത് അവനവനെ കുറിച്ചുള്ള ബോധം, ഞാനൊരു വ്യക്തിയാണെന്നും എനിക്ക് ചുറ്റുമുള്ള ലോകം വ്യതിരിക്തമാണെന്നുള്ള ബോധം, ഇതിനെയാണ് സെൽഫ് എന്ന് പറയുക. ഈ സെൽഫ് നമ്മുടെ തലച്ചോറിൽ ഒരു പ്രതിഭാസമാണ്, അത് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ തലച്ചോറിലൊരു ഏരിയ ഉണ്ട്, ഓറിയൻറ്റേഷൻ ഏരിയ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ടെമ്പറോ പറൈറ്റൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ ടെമ്പറൽ ലോബിൻ്റെയും പറൈറ്റൽ ലോബിൻ്റെയും ജംഗ്ഷനിലാണ് ഈ അസോസിയേഷൻ ഏരിയ ഉള്ളത്. അപ്പോൾ ഈ ധ്യാനം, സാധനകൾ തുടങ്ങിയ സാധനങ്ങൾ താൽക്കാലികമായിട്ട് നമ്മുടെ അവെയർനെസ്സിനെ, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അവബോധത്തിന് ഈ ഓറിയൻറ്റേഷൻ ഏരിയ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സെൽഫിനെ കുറിച്ച് യാതൊരു അവബോധം ഉണ്ടാവില്ല. ചുരുക്കത്തിൽ നിങ്ങളൊരു സിംഗിൾ വ്യക്തിയാണെന്നുള്ള ബോധമൊക്കെ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇവർ വിശദീകരിക്കുന്ന പോലെ ഈ മിസ്റ്റിക് എക്സ്പീരിയൻസുകൾ, ഓഷ്യാനിക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും, ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകം ഒരു സമുദ്രമാണെന്നും ഞാനതിൻ്റെ ഭാഗമാണെന്നുള്ള ബോധം, ഇത് യഥാർത്ഥത്തിൽ പല മനോരോഗങ്ങളും നമ്മുടെ തലച്ചോറിലെ ന്യൂറോ കെമിക്കലുകളെ ഇംബാലൻസ് കൊണ്ട് എന്തൊക്കെ രോഗങ്ങളാണോ വരുത്തുന്നത്, അത് ബോധപൂർവം ചില പ്രത്യേക സാധനകളിലൂടെ അതിൻ്റെ ലക്ഷണങ്ങളെ പുനഃസൃഷ്ടിച്ചാണ് യഥാർത്ഥത്തിൽ ഈ യോഗ അതിൻ്റെ മിസ്റ്റിക് എക്സ്പീരിയൻസുകളുടെ അടിസ്ഥാനം കണ്ടെത്തുന്നത്. ഇത് ന്യൂറോ സയൻസിന് വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ യോഗയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കേണ്ടത് ആശ്രമത്തിലോ അല്ലെങ്കിൽ അനുഭവ ലോകത്തോ അല്ല, മറിച്ച് ന്യൂറോബയോളജിയുടെയും സയൻസിൻ്റെയും പരീക്ഷണശാലകളിലാണ്. വളരെ വ്യക്തമാണ്. പ്രജീഷ് മല്ലൻ, താങ്കൾക്കുള്ള മറുപടി എന്താണ്? ഈ രീതിയിലുള്ള സുദർശന ക്രിയ പോലുള്ള ആസനങ്ങൾ താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പ്രാണായാമം എന്ന് പറയുന്ന സാധനത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ജോസ്റ്റിൻ പറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങളോട് അങ്ങയുടെ മറുപടി എന്താണ്? രണ്ടാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം ആവശ്യമുണ്ട്. ഒന്ന്, ആദ്യമേ അതിൻ്റെ കാലഗണന, നമ്മൾ പുതിയ തലമുറയിൽപ്പെട്ട എന്നെ സംബന്ധിച്ചിട്ട് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്തല്ലോ, വിക്കിപീഡിയൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മോഹൻജോദാരോ ഹാരപ്പ സംഗതികളൊക്കെ, സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചിൻ്റെ അതിൻ്റെ കാലപ്പഴക്കത്തെക്കുറിച്ച് ആർക്കും തർക്കങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ കിട്ടിയ ശിലാഫലകങ്ങളിൽ ഇപ്പോഴും ഉണ്ട്, ആ സ്കൾപ്ചേഴ്സൊക്കെ അവിടെ ഉണ്ട്, ആരും കൊണ്ടുപോയിട്ടില്ല. അതിൻ്റെ പഴക്കം ഈ പറഞ്ഞ പോലെ BC 4700 എന്ന് പറയുമ്പോൾ ഇപ്പോൾ അറൗണ്ട് 6700 കൊല്ലത്തെ പഴക്കം അവിടെ പറയുന്നത്. അതിനകത്ത് പശുപതിയുടെ, ഭദ്രാസനസ്ഥനായിട്ടുള്ള പശുപതി, ശിവനാണ് പശുപതി എന്ന് അന്ന് വിളിക്കുന്നത്, ആ സംഗതി അവിടെ ഉണ്ട്, ഭദ്രാസനത്തിലിരിക്കുന്ന സംഗതി അവിടെ ഉണ്ട്. അതിൻ്റെ പഴക്കം എത്രയാണെന്നുള്ളത്, അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ പഴക്കം നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ കാലത്തേക്ക് ചരിത്രം പറയുന്നതിനേക്കാളും അത് നമുക്ക് എത്രത്തോളം ഗുണമാവും എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത്. രണ്ട്, സാറ് പറഞ്ഞ പോലെ മനസ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് മനസ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് അവർ സമ്മതിക്കും, അല്ലെങ്കിൽ അവർക്ക് പണിയില്ലുണ്ടാവും. ഈ സൈക്കാട്രിക്കാർക്ക് പണിയില്ലുണ്ടാവും അല്ലേ? രണ്ട്, ഈ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ
ഇത് സോഴ്സ് ബിഹൈൻഡ് ദ മൈൻഡ് എന്താ മൈൻഡ് അവർക്ക് അവസാന വാക്കാണ്. അതിൻ്റെ തന്നെ സംശ്ലേഷണവും വിശ്ലേഷണം അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. ഭ്രാന്താശുപത്രികളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഈ സാമൂഹ്യ ജീവിതത്തിലേക്ക് തിരിച്ച് കൃത്യമായിട്ട് പോകണതായിട്ട് അറിയാൻ കഴിയുമോ? ഏറ്റവും കൂടുതൽ ആളുകൾ അകത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു സംവിധാനം ഇവരുടെയൊക്കെ പ്രവർത്തന മേഖലയാണ്. ഇവർ വളരെ സയൻറ്റിഫിക്കായിട്ട് ഇതിനൊക്കെ റിസൾട്ട് ഉണ്ടാക്കി തരുന്ന ആളുകളാണ് എങ്കിൽ ഒരെണ്ണം ഈ മുഴുവനായിട്ട് ക്യൂർ ചെയ്തു എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാത്ത ആളുകൾ സയൻസാണ്. അതേസമയം കൃത്യമായിട്ട് അത് വരാണ്ട് കഴിച്ചു കൂട്ടാനുള്ള ടെക്നിക്കിനെ അശാസ്ത്രീയമെന്നും പറയും. ഇത് കഞ്ഞുകുടി പ്രശ്നമാണ്. ഗുളികകൾ വെക്കാൻ ഈ ഡോപമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബ്രെയിൻ ഹോർമോണുകളുടെയൊക്കെ ഡെഫിഷ്യൻസി എന്നും പറഞ്ഞിട്ട് ഉറക്ക ഗുളികകളും ഇഷ്ടംപോലെ വൈറ്റമിൻ ഗുളികകളും ഒക്കെ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഒരു സംഗതി മാത്രമാണ് ഇവരുടേത്. ആ ഉദ്ദേശം എന്തായാലും ഒരു യോഗ മാസ്റ്റർക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണം. അയാൾ ഫീസ് കൂടുതൽ വാങ്ങിക്കട്ടെ. സാറ് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അവർ കൂടുതൽ കാശുണ്ടാക്കണം, ആളുകൾ കൂടുതൽ ദക്ഷിണ വയ്ക്കണം, അല്ലെങ്കിൽ അവർ വലിയ കോടികൾ സമ്പാദിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. യോഗയുടെ പ്രശ്നമല്ല അത്. പിന്നെ യോഗ എക്സ്പീരിയൻസിൻ്റെ തലമാണ്. എന്തൊക്കെ പറഞ്ഞാലും എക്സ്പീരിയൻസിൻ്റെ തലം തന്നെയാണ്. അത് 1000 പേർക്കും 5000 പേർക്കും 50000 പേർക്കും 500000 പേർക്കും അനുഭവങ്ങൾ കിട്ടുമ്പോൾ ആ അനുഭവങ്ങളെ അതല്ല എന്ന് സ്ഥാപിക്കണം. ഇവരാരാ? ഇവരാണോ ഇവിടുത്തെ സയൻസിൻ്റെ തലതൊട്ടപ്പന്മാർ? കംപ്ലീറ്റ് ശാസ്ത്രജ്ഞന്മാരും യോഗ പ്രാക്ടീസ് ചെയ്യാണ്. ആ എല്ലാവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തിന്? ഇവിടെ CPM വരെ ഭൗതികവാദത്തിൻ്റെ അങ്ങേതലകളായിട്ടുള്ള CPM കൃത്യമായിട്ട് സംഘടിതമായ രീതിയിൽ അതിൻ്റെ രാഷ്ട്രീയം എന്തായിക്കോട്ടെ അവർ പഠിക്കാണ്ട് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഉറപ്പായിട്ട് അവർ ചെയ്യുന്നു. ഈ ചർച്ചയുടെ സംഗതി തന്നെ ആത്മീയമാണോ എന്നുള്ളതാണ്. യോഗ ആത്മവിദ്യയാണോ സൂത്രവിദ്യ ആണെന്നുള്ളതാണ്. ഇവിടെ തിരിച്ചു വന്നപ്പോൾ എന്താ സംഗതി എന്നറിയോ? ഇത് ശാസ്ത്രം എന്നൊരു സാധനത്തിൽ കൊണ്ട് കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമേ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഈ ആത്മാവ് എന്നുള്ള തലങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ല, ഒരു കുമ്മളയാണ് സാറ് പറഞ്ഞത്, സത്യമാണ്. ഒരു ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഒരു ഇല്ലൂഷൻ, അതൊരു കുമ്മളയാണ്. ആത്മബോധം എന്ന് പറയുന്നത് ഒരു കുമ്മളയാണ്. പക്ഷേ രസമുള്ള ഒരു കുമ്മളയാണ്. അത് ഇല്ലാന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ കുമിള നിങ്ങളുടെ ജീവൻ പോലെ തന്നെയാണ്. നിങ്ങളുണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ ആ കുമിള ഉണ്ടെന്നുള്ളതും സത്യമാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ ഓഷ്യാനിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം? വെറും വാക്കുകളുടെ മുകളിൽ വാക്കുകൾ അടുക്കി സ്വർണം പൂശിയത് കൊണ്ടോ നമ്മൾ സൗണ്ട് ഉയർത്തി സംസാരിച്ചത് കൊണ്ടോ കൂടെ വാദിച്ചത് കൊണ്ടോ അനുഭവിക്കാൻ കഴിയില്ല. അത് മധുരം അനുഭവിക്കുന്നത് പോലെ സാറിൻ്റെ കുട്ടിക്ക് സൈക്കിളെ ഒട്ടി പഠിപ്പിക്കണ എങ്ങനെയാണ്? സൈക്കിളിനെ കുറിച്ചുള്ള തിയറി പറഞ്ഞിട്ടും മറ്റേ ഏതെങ്കിലും ഡിസീസ് കാണിച്ചിട്ടാണോ? കയറി ചവിട്ടാൻ പറയണം, വീഴും, സാധ്യതകളുണ്ട്, അപകടങ്ങളും ഉണ്ട്. പക്ഷെ അത് കുട്ടിയെ കൈപിടിച്ച് ആ അപകടത്തിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക തന്നെ വേണം. കൃത്യമായിട്ട് യോഗ പറയണല്ലോ, ഗുരു ഉപദിഷ്ടം മാർഗേണ യോഗമേവസ്തം അഭ്യസേത്. ഉണ്ട്, എല്ലാ തരത്തിലും ഉണ്ട്. പിന്നെ പതഞ്ജലിയുടെ യോഗയാണോ ഇന്നത്തെ യോഗ? അതാണ് ചോദ്യം. ആളുകൾക്ക് വാസന പ്രശ്നങ്ങളുണ്ട്. ഏതൊരു ചരക്കും ആദ്യം വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ട് അവിടെ നിന്ന് എന്താണോ തിരിച്ചു വരുന്നത് അതിനെ വാങ്ങുന്ന ഒരു മനോവൈകല്യം നമുക്കൊക്കെ ഉണ്ട്. അതാണ് വലിയ സംഗതി എന്ന് തോന്നിയിട്ട് അത് കൂടുതൽ കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ട്. യോഗയ്ക്കും 100-200 കൊല്ലം മുമ്പ് കടൽ കടക്കാനും അതുവഴി വാണിജ്യവൽക്കരിക്കപ്പെട്ട് അതിൻ്റെ കുഴപ്പങ്ങളോടുകൂടി അത് തിരിച്ചു വരുമ്പോൾ അത് പഠിക്കാൻ യോഗം കിട്ടിയ ആളുകൾ അതാണ് യോഗ എന്ന് തെറ്റിദ്ധരിക്കണേന്ന് നമ്മളാരും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുന്ന യോഗക്കാരും ഉത്തരവാദികളല്ല. ഒന്ന്, ഇന്ത്യയിലും ആ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ ഒരുക്കല്ല. യോഗ മാറ്റും ഡ്രസ്സും മാത്രം 700 കോടിക്ക് വിറ്റ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ കച്ചവടം ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ സാർ പറഞ്ഞോട്ടെ. സാർ പെർമിഷൻ ആണെങ്കിൽ യോഗ എങ്ങനെയാണ് ഇത് ആത്മവിദ്യ ആകണമെന്നുള്ളത് എനിക്ക് സംസാരിക്കേണ്ടതുണ്ട്, കാരണം ചർച്ച അതായിരുന്നു. അടുത്ത റൗണ്ടിലേക്ക് കടക്കാം, ഒരുപാട് ചോദ്യമുള്ളതുണ്ട്. അപ്പോൾ നമ്മളിൽ ചർച്ച ചെയ്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈ യോഗയുടെ ഒരു കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന പാർട്ടിക്കാരായ CPMഉം BJPയും നരേന്ദ്രമോദിയും യോഗ ചെയ്യുന്നു, പിണറായി വിജയനും യോഗ ചെയ്യുന്നു. അപ്പോൾ ഈ യോഗ കൃത്യമായി ഒരു രാഷ്ട്രീയം യോഗ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് കേരളത്തിൽ മതേതര യോഗ എന്നാണ് ഇവർ പറയുന്നത്? മതേതര യോഗ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടോ? യോഗ മതേതരമായൊരു സാധനം ഉണ്ടോ? ആദ്യം ജോസ്റ്റിന് തുടങ്ങിയിട്ട് ഡോക്ടർ KP മോഹനിലേക്ക് വരാം. തികച്ചും പ്രസക്തമായൊരു ചോദ്യമാണ് റിജി ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞതുമായിട്ടും അതിനെ ബന്ധിപ്പിക്കാം. ഒന്നാമതായിട്ട് ശ്രീ പ്രജേഷ് മല്ലൻ ഇവിടെ പറഞ്ഞത് ലോജിക്കൽ ഫാൽസീസ് അഥവാ ചിന്താ പക്ഷപാതിത്വങ്ങളുടെ ഒരാറാട്ടാണ്. അപ്പീൽ ടു അതോറിറ്റി, അതുപോലെ റെഡ് ഹെറിംഗ് ഫാൽസി, രണ്ടും വളരെ വ്യക്തമാണ്. ഞാനതിലേക്ക് വരാം.
ആദ്യം സി പി എമ്മിനെ കുറിച്ച് ചോദിച്ചു. 2015 സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ ജന്മദിന സമ്മേളനം നടത്തപ്പെട്ടപ്പോൾ അന്ന് യോഗയുടെ June 21 കഴിഞ്ഞു പോയതേ ഉള്ളൂ. സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി സഖാവ് യെച്ചൂരി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ യോഗയിൽ നിങ്ങൾ കാണുന്ന എക്സസൈസ് ഒരു നായയുടെ മൂവ്മെൻറ്റിൽ, ഒരു നായയുടെ മൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാം. ഇത് വെറും നായ്ക്കളിയാണ്. കാലത്തെ നായ എഴുന്നേറ്റ് തറയിൽ കാലുകൾ ഊന്നി നിന്ന് മുൻകാലൊന്ന് സ്ട്രെച്ച് ചെയ്യും, പിൻകാലൊന്ന് സ്ട്രെച്ച് ചെയ്യും, അതിനുശേഷം ഒരു ദീർഘനിശ്വാസം എടുക്കും. ഇതാണ് യഥാർത്ഥത്തിൽ യോഗ. ഇത് പുരാതന കാലത്തുള്ള ഓക്സിജനെയും കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് തലച്ചോറിൽ കുറച്ചും കൂട്ടിയും മാദക ദ്രവ്യങ്ങൾ ആസ്വദിച്ചുമൊക്കെ ഒരു സുഖാനുഭൂതി കണ്ടെത്താനുള്ള യോഗികളുടെ ഒരു പാരമ്പര്യം, വേദജനതയുടെ അന്നത്തെ ഗോത്രകാല അറിവ്, അത് പിന്നീട് മതത്തിൻ്റെ പരിവേഷമാണ് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമൊക്കെ അത് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഈസ്റ്റേൺ മിസ്റ്റിക് എക്സ്പീരിയൻസുകളോടുള്ള പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ കൗതുകമൊക്കെ അതിനെ വളർത്തി. അവസാനം ഇന്ന് ഇന്ത്യയിൽ നടമാടുന്ന, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നിർണായകമായിട്ട് സ്വാധീനിക്കുന്ന ചില വർഗീയ ശക്തികൾ അവരുടെ ആശയപ്രചാരണത്തിനായിട്ട് ഇതിനെ വലിയ ആഘോഷമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഇതൊരു സെക്കുലറാക്കപ്പെട്ട ഈ അന്ധവിശ്വാസം നമ്മുടെ പാഠ്യപദ്ധതികളിലും നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസത്തിലും നുഴഞ്ഞു കയറുകയും അതുമൂലം ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ഗവൺമെൻറ് ശ്രദ്ധ തിരിക്കുകയുമാണെന്നാണ് സഖാവ് യെച്ചൂരി സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അതാണ് CPM-കാർ ഇതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതിനുള്ള മറുപടി. പിന്നെ അദ്ദേഹം സൈക്യാട്രിയെ കുറിച്ച് ഒരുപാട് വാചാലനായി. മനസ്സ് ആത്മാവെന്ന് പറഞ്ഞൊരു കുമിളയാണെന്ന് അദ്ദേഹം പറയുന്നു, അത് രസമുള്ള കുമിളയാണെന്ന് പറയുന്നു, അത് ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്നു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പമല്ല, അതൊരു ധർമ്മമാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ ഫിനോമിനൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് മനുഷ്യ മനസ്സ്. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. മൈൻഡ് ഈസ് വാട്ട് ബ്രെയിൻ ഡസ്. നമ്മുടെ തലച്ചോറ് എന്താണോ ചെയ്യുന്നത് അതാണ് മനസ്സ്. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് തലച്ചോറിലെ ലക്ഷോപലക്ഷം ന്യൂറോണുകളും അവയ്ക്കിടയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും വഴിയാണ്. പിന്നെ അദ്ദേഹം ഹാലൂസിനേഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. ഈ വാക്ക് അദ്ദേഹത്തിന് കിട്ടിയത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. പതഞ്ജലി എഴുതുന്ന കാലത്ത് ഹാലൂസിനേഷൻ ഇല്ല. ഈ ഹാലൂസിനേഷൻ എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാം. മീസോകോ ലിംബിക് പാത്വേ എന്ന് പറഞ്ഞ് നമ്മുടെ തലച്ചോറിലൊരു ട്രാക്റ്റുണ്ട്. ആ ട്രാക്റ്റിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അശരീരി പോലെ ചിലപ്പോൾ വാക്കുകൾ കേൾക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ ഇല്ലാത്ത ആളുകളെ ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തരം മിഥ്യാഭ്രമങ്ങൾ ഒരു രോഗാവസ്ഥയാണ്. അദ്ദേഹം ആത്മാവെന്ന് പറയുന്ന സങ്കല്പത്തെ കൊണ്ടൊക്കെ കെട്ടുന്നത് അവിടെയാണ്. അദ്ദേഹം പറയുന്ന ഇതാണ്, ഈ സങ്കല്പങ്ങൾക്ക് തെളിവില്ല, തെളിവില്ലാത്തൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സങ്കല്പത്തെ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. ഇത് സയൻസിൻ്റെ ഏത് രീതിശാസ്ത്രം അനുസരിച്ചാണ് ശരിയാവുക. അതുപോലെ തന്നെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്നായിട്ട് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഈ യോഗയെ ആരാധിക്കുന്നവരും യോഗയെ വിശ്വസിക്കുന്നവരുടെയൊക്കെ തലച്ചോറിൽ നടക്കുന്നത് പെട്ടെന്ന് അവർക്കൊരു സുഖാനുഭൂതിയൊക്കെ കിട്ടുന്ന മറ്റൊരു പ്രതിഭാസമാണ് പ്ലാസബോ എഫക്റ്റ്. പ്ലാസബോ എഫക്റ്റ് എന്താ? ഈ പ്ലാസബോ എഫക്റ്റ്, ഒരു കാര്യത്തോടുള്ള അമിതമായിട്ടുള്ള വിശ്വാസം വന്നു കഴിഞ്ഞാൽ അത് ആചരിക്കുകയോ അനുഷ്ഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള എൻഡോർഫിൻസ്, എൻഡോകനാബിനോയിഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് പരിണാമപരമായി ഹോമോസാപ്പിയൻസിൻ്റെ തലച്ചോറ് രൂപപ്പെടുത്തിയ ചില സിസ്റ്റംസ് ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്കൊരു സുഖാനുഭൂതി കിട്ടും. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല ഡോക്ടറുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഗുരുവിൻ്റെ അടുത്തൊക്കെ പോയി ഒരു ഉപദേശം കേൾക്കുമ്പോൾ പെട്ടെന്നൊരു സൗഖ്യം, ഒരു സുഖമൊക്കെ കിട്ടുന്നത്. ഇത് പ്ലാസബോ എഫക്റ്റാണ്. നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ കളിപ്പിക്കാനായി, വേദനകളിൽ നിന്ന് താൽക്കാലിക ആശ്വാസം നൽകാനായി പരിണാമപരമായി രൂപപ്പെടുത്തിയ ഒരു പ്രതിഭാസമാണ്. അത് യോഗ എന്ന് പറയുന്ന കള്ളച്ചരക്കിൻ്റെ വ്യാഖ്യാനത്തിന് ഉപയോഗിക്കുന്നത് അസംബന്ധമാണ്, അശാസ്ത്രീയമാണ്. ചോദ്യം ചെയ്യാണ്, യോഗ മതേതരമായ ഒരു സാധനമാണോ? മതേതര യോഗ എന്ന് പറയുന്ന വാക്കിനോട് അങ്ങ് എത്ര കണ്ട് യോജിക്കുന്നു? യോഗ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഒരു കപടശാസ്ത്രം തന്നെയാണ് എന്ന് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ യുക്തിയിലൂടെ നമ്മൾ തിരിച്ചറിയാം. പക്ഷേ ഇവിടെ ഈ വിശ്വാസത്തിന് ഒരു സ്വീകാര്യതയുണ്ട്. ആശ്വാസം പകരുന്ന വിശ്വാസങ്ങളെല്ലാം സ്വീകാര്യമാണ് എന്ന പൊതുസമൂഹത്തിൻ്റെ ഒരു മനോഭാവമുണ്ട്. ഈ മനോഭാവമാണ് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയങ്ങളും
അതുപോലുള്ള സമൂഹങ്ങളും കൂട്ടായ്മകളും എല്ലാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ സ്വാധീനത്തെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുന്നിട്ടിറങ്ങും. അതുകൊണ്ട് മാത്രമായിരിക്കണം പരസ്പരം എതിരിടുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരുപോലെ യോഗയെ സ്വീകരിക്കാൻ കാരണം. നമുക്കറിയാം ഇന്നത്തെ കേന്ദ്ര മതാധിഷ്ഠിത രാഷ്ട്രീയ കക്ഷി ഒരു സ്വന്തം രാഷ്ട്രീയ പ്രചാരണത്തിനായുള്ള ഒരു ആയുധമായി ആഗോളതലത്തിൽ തന്നെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വാധീനത്തിൽ നിന്നും നമ്മൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ മറ്റുള്ള കക്ഷികളും ഇതേ മാർഗം സ്വീകരിക്കുക തന്നെ ആയിരിക്കണം ഇതിനെ ഒരു മതേതര യോഗ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാനുള്ള കാരണം. പക്ഷേ നമുക്കറിയാം ശാസ്ത്രത്തിനെ ഒരു മതേതര ശാസ്ത്രമെന്നോ ഒരു അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേശത്തിൻ്റെ ശാസ്ത്രമെന്നോ ഇല്ല. ശാസ്ത്രം പ്രാപഞ്ചികമാണ്. അവിടെ ശാസ്ത്രവും ശാസ്ത്രവിരുദ്ധവും അല്ലെങ്കിൽ ശാസ്ത്രവും കപടശാസ്ത്രവും എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മതേതര യോഗയായാലും മതയോഗയാണെങ്കിലും ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ അസ്വീകാര്യമാണ്. പിന്നെ ഇതൊരു ഹിന്ദുമതത്തിൻ്റെ മാത്രം സംഭാവനയല്ല. കാരണം ഹിന്ദുമതത്തിലും ജൈനമതത്തിലും ബുദ്ധമതത്തിലുമെല്ലാം ഇതേ സ്വാധീനങ്ങളുണ്ട്. അവ പരസ്പരം മിക്സ് ചെയ്തിട്ടുമുണ്ട്. പതഞ്ജലി യോഗയിൽ പലപ്പോഴും ജൈന ഹഠയോഗയിൽ ജൈന സങ്കല്പങ്ങൾ വളരെയേറെ കൂടിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മാസനം ശ്രീബുദ്ധൻ്റെ ഇരിപ്പിടമാണ്, ഇരിപ്പിൻ്റെ ആ പൊസിഷനാണ്. അങ്ങനെ പരസ്പരം മിക്സ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പിൽക്കാലത്ത് ഇത് ഹിന്ദുമതത്തിൻ്റെ ആചാരമായിട്ട് അല്ലെങ്കിൽ ഒരു വിശ്വാസമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ഉണ്ടായിട്ടുള്ളത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഏത് രീതിയിലുള്ള യോഗയാണ് താങ്കൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അറിയാനുണ്ട്. അതായത് ഈ പറഞ്ഞ പ്രാണായാമവും അതിനോടൊന്നും അദ്ദേഹത്തിന് താങ്കൾക്ക് വലിയ യോജിപ്പില്ലാന്ന് തോന്നുന്നു. സുദർശന ക്രിയയൊക്കെ നടക്കുന്നൊരു യോഗ അല്ലാതെ ഈ പറയുന്ന എക്സസൈസായി ഉപയോഗിക്കുന്ന വ്യായാമമായി ഉപയോഗിക്കുന്ന യോഗ തെറ്റിദ്ധരിപ്പിക്കരുത്. സുദർശന ക്രിയ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ട്രെയിൻഡ് അല്ലാത്ത ആളുകളെ കൊണ്ട് ചെയ്യിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ട്രെയിൻഡ് അല്ലാത്ത ആളുകളെ കൊണ്ട്, ഒന്ന് ഇരുത്തം ഉറയ്ക്കാത്ത ആളുകളെ കൊണ്ട്, കൃത്യമായിട്ടൊന്നും ബ്രിത്ത് എടുക്കാൻ പറ്റാത്ത കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളെ കൊണ്ട് ദയവ് ചെയ്തിട്ട് അത് ചെയ്യിക്കരുത് എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത് അപകടകരമായി തോന്നുന്നു, ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്ത ആളാണ് ഞാൻ. ആളുകൾ പലതരത്തിൽ പ്രാക്ടീസ് ചെയ്യും. ഇതിനെന്താ വെച്ചാൽ, ഡോക്ടർമാരെയും നിങ്ങൾ എടുത്തു നോക്കി, എല്ലാ ഡോക്ടർമാരുടെയും പ്രാക്ടീസ് ഒരുപോലെയാണോ? എത്ര വിവരക്കേടുകൾ കാണിക്കുന്ന ആളുകളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപകട മരണങ്ങൾ അവരെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് ഇഷ്ടംപോലെ ആളുകൾക്ക് മരണം സംഭവിച്ച സംഗതികൾ നമ്മുടെ മുമ്പിലില്ലേ? എല്ലാവരും ശാസ്ത്രത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ്. പക്ഷേ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് ഒരു മനസ്സാണ്. ആ മനസ്സിന് അത് കൃത്യം ഒരു വരുതിക്കകത്ത് അല്ലെങ്കിൽ, അതൊരു കൃത്യമായ താളത്തിലല്ലെങ്കിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. മൂപ്പരെ കൊണ്ട് തന്നെ, അതായത് ഇത് മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് തന്നെ, മനസ്സ് ഒരു മെറ്റീരിയൽ സംഭവമാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് മൂപ്പരത് പറഞ്ഞതുകൊണ്ട്. ഇനി യോഗ എങ്ങനെയാണ് ഇതിനെ വിശകലനം ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. യോഗ തൈത്തിരിയ ഉപനിഷത്തിൻ്റെ പഞ്ചകോശ തിയറിയാണ് യോഗ അവലംബമായിട്ട് എടുത്തിട്ടുള്ളത്. ആധുനിക യോഗ, പുരാണങ്ങളൊക്കെ തൽക്കാലത്തേക്ക് വിടുകയാണ്, ചർച്ചയുടെ ഒരു സുഖത്തിന് വേണ്ടിയാണ്. കാരണം പുരാണങ്ങളിൽ ഒന്നുമില്ല എന്നുള്ളതല്ല, കാരണം അത് തന്നെയാണ്. കാരണം ആത്മവിദ്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള എവിഡൻസ് എല്ലാത്തിനകത്തുമുണ്ട്. വേദങ്ങളിലുണ്ട്, പുരാണങ്ങൾക്കകത്തുണ്ട്, ഈ പറഞ്ഞ യോഗസൂത്രത്തിനകത്തുണ്ട്. എല്ലാവിടെയും ഇതിനെ ആത്മവിദ്യയുമായിട്ട് കൃത്യമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. തസ്യവാചക പ്രണവ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഓംകാരത്തിന് അതിൻ്റെ കൃത്യമായിട്ടുള്ള സംഗതി കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ തലച്ചോറിൻ്റെ അകത്ത് ഒരു ചെറു ചലനം ഉണ്ടാക്കാൻ, ഒരു ചെറു ചലനം വളരെ മൈൽഡായിട്ട് വളരെ സുഖകരമായിട്ടുള്ള ഒരു ചലനം ഉണ്ടാക്കാൻ എന്തെങ്കിലും വിദ്യകൾ ഇവർക്ക് പറഞ്ഞുതരാൻ കഴിയുമോ? മരുന്നല്ലാണ്ട്, ഇലക്ട്രിക് ഷോക്ക് അല്ലാണ്ട്, മരുന്നല്ലാണ്ട്, 100% നിത്യം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തലച്ചോറിൻ്റെ ചില ഡോർമെൻറ്റ് സെൻറ്ററുകളിലേക്കൊക്കെ നമ്മുടെ ഇച്ഛാനുസരണം പ്രാണനെ പ്രവഹിപ്പിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ് പ്രാണായാമത്തിൻ്റെ മേന്മ. വളരെ നിയന്ത്രിതമായ രീതിയിൽ
അതിന് തെളിവ് വേണമെങ്കിൽ ഈ വേദിയിൽ വെച്ച് കാണിച്ചു തരാൻ തയ്യാറാണ്. ആരെങ്കിലും ഒരാൾ പരീക്ഷത്തിന് മുതിരാണെങ്കിൽ വളരെ ലളിതമായിട്ട് ഒന്നുമില്ല, മിണ്ടാതെ ഇരുന്നിട്ട് കാണിച്ചു തരാൻ പറ്റും. നമ്മുടെ സമയം പോകും, അതുകൊണ്ട് അല്ല, സമയം പോകും. കാരണം എന്താ വെച്ചാൽ ഈ അനുഭവങ്ങളുടെ തലം പറയാൻ വേണ്ടിയിട്ട് ഒരു അവസരം വരുന്ന സമയത്ത് അത് വാക്കുകളെ കൊണ്ട് മാത്രം അത് വിശദീകരിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു പോരായ്മ ഞങ്ങളിവിടെ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് സയൻസ്. 1000 പേരുടെ എക്സ്പീരിയൻസിന് സയൻസ് അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് സയൻസ്? പരീക്ഷണം നടത്തുന്ന സമയത്ത് അവിടെ റിസൾട്ട് ഉണ്ടാവണം. ഈ റിസൾട്ട് നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കണം. ഇത് 1000 പേർക്ക് സംഭവിക്കുകയാണെങ്കിൽ 1001-ാമത്തെ ആൾക്കും അത് സംഭവിക്കാം എന്നതാണ് അതിൻ്റെ മേന്മ. ഇത്തരം ചികിത്സാ പദ്ധതികളുടെ ഒക്കെ മേന്മ അതിഷ്ടംപോലെ ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടും ചെവി ഇങ്ങനെ അടച്ചു വെച്ചിട്ട് അയ്യോ ഞങ്ങളൊന്നും കാണില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, അങ്ങനെയല്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലൊരു മനഃശാസ്ത്രമുണ്ട്, അത് നിലനിൽപ്പിൻ്റെ ആണ്. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സമയം തീരാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ ചോദ്യത്തിൻ്റെ നമ്മുടെ ചർച്ചയുടെ ടോപ്പിക് ഇതുവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. താങ്കൾ പറഞ്ഞോളൂ. അത് ചർച്ച വേറൊരു വഴിക്ക് കൊണ്ടുവരരുത്. ദയവ് ചെയ്തിട്ട് അത് ആത്മവിദ്യയാണോ സൂത്രവിദ്യയാണോ എന്നുള്ള ഒരു സംഗതിയിലേക്ക് ആ സാധനത്തിന് തിരിച്ചു കൊണ്ടുവരണമെന്നൊരു അപേക്ഷയുണ്ട്. നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ സൂത്രവിദ്യ എന്നുള്ള ടൈമിനേക്കാൾ ഉപരി നമ്മൾ ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്നാണ്. ഞങ്ങൾ ശാസ്ത്ര പ്രചാരകരാണ്. അപ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇത് യോഗ ആത്മവിദ്യയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളല്ലല്ലോ, ഇവർ രണ്ടുപേരും. അപ്പോൾ അവരെ സംബന്ധിച്ച് സൂത്രവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂത്രവിദ്യ അൺസയൻറ്റിഫിക് ആണ്. അപ്പോൾ ഡോക്ടർ ജോസിനോട് ചോദ്യം, ഇദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ഷോക്കൊക്കെ കൊടുക്കാറുണ്ടോ മാനസികാരോഗ്യ ചികിത്സയിൽ? മാത്രമല്ല ഈ പറഞ്ഞ രീതിയിൽ ചെറിയ പ്രാണായാമം കൊണ്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മറുപടി പറയുന്നതിന് മുമ്പേ അത് എന്താണെന്ന് സദസ്യരോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. നമ്മൾ യോഗ ആത്മവിദ്യയാണോ സൂത്രവിദ്യയാണോ സയൻറ്റിഫിക് ആണോ അൺസയൻറ്റിഫിക് ആണോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം എന്നെ മനഃശാസ്ത്രജ്ഞൻ എന്നാണ് വിളിച്ചത്. ഞാൻ മനഃശാസ്ത്രജ്ഞനല്ല, മനോരോഗ വിദഗ്ധനാണ്, സൈക്യാട്രിസ്റ്റ് എന്ന് പറയും. ഞാൻ ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റാണ്. രണ്ടും തമ്മിൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അത് ഇവിടുത്തെ വിഷയമല്ല. പിന്നെ അദ്ദേഹം ഈ വിഷയം എടുത്തിട്ടത് റെഡ് ഹെറിങ് ഫാൽസി എന്ന് പറയും. ഒരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ സൈഡിലൊരു ഉണക്കമീൻ കൊണ്ടുവയ്ക്കുകയും ആ ഉണക്കമീനിൻ്റെ മണം കൊണ്ട് ആളുകൾ മുഴുവൻ അങ്ങോട്ട് പോവുകയും പ്രധാന വിഷയത്തിൽ നിന്ന് ചർച്ച വഴിമാതി പോവുകയും ചെയ്യും. അതുകൊണ്ട് സൈക്യാട്രിയുടെ ന്യൂറോ സയൻസ് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിക്കണമെങ്കിൽ എന്നെ വേറൊരു ടോപ്പിക്ക് വിളിക്കാം. കേരളം മുഴുവൻ വേദികൾ തോറും കയറി പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല സമയപരിമിതി കൊണ്ട്. അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ടുണ്ട്. തലച്ചോറിലൊരു ചലനം ഉണ്ടാക്കുന്നതിന് യോഗ സഹായിക്കും. നിങ്ങൾക്ക് തലച്ചോറിലൊരു ചലനം ഉണ്ടാക്കാൻ കഴിയുമോ? ഇതിനെ ചാരികസേര സിദ്ധാന്തം എന്നാണ് ഞാൻ വിളിക്കുക. അദ്ദേഹം ചാരികസേരയിൽ നിന്ന് പറയുകയാണ്, ഇത് തലച്ചോറിലൊരു ചലനം ഉണ്ടാക്കും. എന്ത് ചലനം ഉണ്ടാക്കും, ഏതളവിൽ ചലനം ഉണ്ടാക്കും ഒന്നും പറഞ്ഞുകൂടാ, ഒരു ചലനം ഉണ്ടാക്കും, വെറുതെ അടിക്കുകയാണ്. ചാരികസേര സിദ്ധാന്തം, ആം ചെയർ ഫിലോസഫി, അതാണ് സാധനം. ഈ തലച്ചോറിനകത്തുള്ള ചലനം, മരുന്നുകൾ കൊടുത്തോ ഷോക്ക് കൊടുത്തോ മാത്രമാണോ തലച്ചോറിൽ ചലനം ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ല. അടിസ്ഥാനപരമായി നിങ്ങളുടെ തലച്ചോറിലുള്ള കെമിക്കലുകളായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതൊക്കെ രീതിയിൽ മാനിപ്പുലേറ്റഡ് ആയാലും നിങ്ങളുടെ തലച്ചോറിൽ ഇദ്ദേഹം ഉദ്ദേശിച്ച ചലനം ഉണ്ടാവും. ഞാനതിനെ ചലനം എന്ന് പറയില്ല, ഇദ്ദേഹം ഉദ്ദേശിച്ച ചലനം ഉണ്ടാവും. നിങ്ങൾ മദ്യം കഴിച്ചാൽ ചലനം ഉണ്ടാവും, മാദകദ്രവ്യങ്ങൾ കഴിച്ചാൽ ചലനം ഉണ്ടാവും, കഞ്ചാവ് വലിച്ചാൽ ചലനം ഉണ്ടാവും, നിങ്ങൾ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ചലനം ഉണ്ടാവും, സൈക്യാട്രിക് മെഡിസിൻസ് കഴിച്ചാൽ ചലനം ഉണ്ടാവും, നിങ്ങൾ ധ്യാനം നടത്തിയാൽ ചലനം ഉണ്ടാവും. ഇത് തലച്ചോറിൻ്റെ ഒരു പ്രതിഭാസമാണ്. ഈ തലച്ചോറിൻ്റെ പ്രതിഭാസത്തെ അവനവൻ്റെ ആത്മസുഖത്തിന് അല്ലെങ്കിൽ അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് വ്യാഖ്യാനിക്കുകയും അതിന് പ്രത്യയശാസ്ത്ര ഭാഷ്യങ്ങൾ ചമയ്ക്കുകയും അത് മിസ്റ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് വ്യാഖ്യാനിക്കുകയും അതിനെ കൊണ്ടാടുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് അത് പരിഷ്കൃത ലോകത്ത് അംഗീകരിക്കപ്പെടാവുന്ന ഒരു സയൻസ് ആയി മാറുന്നില്ല. പിന്നെ സൈക്യാട്രിക് ഡിസോർഡേഴ്സിന് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇദ്ദേഹം ഈ ധ്യാനം എന്ന് പറയുന്നത് അഷ്ടാംഗയോഗയുടെ ഭാഗം കൂടിയാണ്. ധ്യാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ധ്യാനം നടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഓറിയൻറ്റേഷൻ ഏരിയ ബ്ലോക്കാവുകയും സെൽഫ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ വിട്ടുപോവുകയും ചെയ്യും. പലപ്പോഴും സ്ഥിരമായിട്ട് ധ്യാനം ചെയ്യുന്നവർക്കുണ്ടാകുന്ന ചില ലക്ഷണങ്ങളാണ് ഡീപേഴ്സണലൈസേഷൻ, ഡീറിയലൈസേഷൻ. അതായത് നിങ്ങളുടെ സെൽഫിൻ്റെ കൺട്രോളേ പോവുകയാണ്. നിങ്ങളൊരു വ്യക്തിയാണോ പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണോന്നൊന്നും അവർക്ക് യാതൊരു ബോധമില്ല. നമ്മുടെ ചുറ്റും കാണുന്ന ലോകം ഒരു കാർട്ടൂൺ ലോകം പോലെയാണെന്നും നമ്മളെ തന്നെ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന പോലെയും, അതായത് ഈ തലച്ചോറിലുള്ള സെൽഫ് എന്ന് പറയുന്ന കൺട്രോൾ ഇവർക്ക് പോവുകയാണ്. ഇത് തലച്ചോറിലുള്ള ചില പ്രതിഭാസങ്ങൾ മാനിപ്പുലേറ്റഡ് ആവുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. മൊറാൻജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ
ആയുഷുമായിട്ട് ചേർന്നുകൊണ്ട് ഇപ്പോൾ ഒരു പരിപാടിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. വൈ ബ്രേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. വൈ ബ്രേക്ക്, വൈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ യോഗ ബ്രേക്ക്. വലിയ ഓഫീസുകളിലും അതുപോലെ നാഷണലൈസ്ഡ് ബാങ്കുകളിലുമൊക്കെ ഉദ്യോഗസ്ഥരൊരു 5 മിനിറ്റ് നേരം യോഗ അനുഷ്ഠിക്കുക റിലാക്സേഷന് വേണ്ടി. യഥാർത്ഥത്തിൽ ഈ 5 മിനിറ്റ് യോഗ അനുഷ്ഠിച്ച് റിലാക്സേഷൻ നേടുക എന്നുള്ളതല്ല, ഒരു പ്രത്യയശാസ്ത്രത്തെ, അപകടകരമായ ഒരു പ്രത്യയശാസ്ത്രത്തെ സെക്യുലർ അന്ധവിശ്വാസത്തിൻ്റെ മുഖം മൂടി അണിയിച്ച് നമ്മുടെ പൊതുബോധത്തിൻ്റെ ഭാഗമാക്കുക. ഇങ്ങനെ വൈബ്രേക്ക് നടത്തി 5 മിനിറ്റ് കൂടി ഓഫീസിൽ നടത്തുന്ന ഒരാൾക്ക് നാളെ പ്രമേഹം മാറാനും നിങ്ങളുടെ മകൻ്റെ ചിത്തഭ്രമരോഗം അഥവാ സ്കീസോഫ്രീനിയ മാറാനും നിങ്ങളുടെ അമ്മയുടെ ബൈപോളാർ ഡിസോർഡർ അഥവാ ഉന്മാദ വിഷാദ രോഗം മാറാനും യോഗ മതി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ വിഴുങ്ങും. അങ്ങനെ അന്ധവിശ്വാസത്തെ, സെക്യുലർ അന്ധവിശ്വാസത്തെ ശാസ്ത്രത്തിൻ്റെ കുപ്പായം അണിയിച്ച് നമ്മുടെ പൊതു ഇടങ്ങളിലേക്ക് ഒളിച്ചു കടത്തി സമൂഹത്തിൻ്റെ പൊതുബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന അപകടകരമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ മൊറാൻജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗയും ആയുഷും ചേർന്ന് ഗവൺമെന്റിന്റെ ഒത്താശയോടെ നടത്തുന്നത്. സംഘാടകരുന്ന് അറിയിപ്പിട്ടുണ്ട് 10:45 ഇപ്പൊ കറക്റ്റ് സമയം ഏകദേശം പ്രേക്ഷകരുടെ ചോദ്യങ്ങളിലേക്ക് പോകണമെന്ന്. അതിനുമുമ്പ് ഒരൊറ്റ ചോദ്യം കൂടി ഡോക്ടർ കെ പി മോഹനോട്. എല്ലാം കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യം, യോഗ ഒരു വ്യായാമമാണ്, നിങ്ങൾക്കൊരു യോഗ ഒരു വ്യായാമമായി അംഗീകരിച്ചുകൂടെയെന്ന് ആ ഒരു ചോദ്യം രണ്ടു കൂട്ടരും പ്രജീഷ് മല്ലനും ഡോക്ടറും പറഞ്ഞിട്ട് നമുക്ക് ചോദ്യോത്തര സെഷനിലേക്ക് കടക്കാം. യോഗ കേന്ദ്ര സർക്കാർ ആയുഷ് എന്ന ഒരു കപടശാസ്ത്ര സംഘാതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് യോഗ അംഗീകരിച്ചിരിക്കുന്നു. യോഗ ഒരു ചികിത്സ പോലുമല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. യോഗയുടെ സങ്കീർണതകളായി സ്ട്രോക്കും റെറ്റിനൽ ബെയിൻ ഒക്ലൂഷനും അതുപോലെ ഗ്ലോക്കോമ എന്ന രോഗങ്ങളും കോർണിയ പരാലിസിസും അതുപോലുള്ള പല സങ്കീർണതകളും ഉള്ള അനുഭവങ്ങൾ പല മെഡിക്കൽ ജേണലുകളും, ഇന്ത്യൻ ജേണൽ ഓഫ് ഒഫ്താൽമോളജി അതുപോലെയുള്ള അമേരിക്കൻ ജേണൽ ഓഫ് ന്യൂറോ റേഡിയോളജി ഇതിലെല്ലാം പല അനുഭവങ്ങളും വന്നിട്ടുള്ളതാണ് യോഗയുടെ സങ്കീർണതകളായി. അതുപോലെ തന്നെ സ്ട്രെച്ച് ഡിസോർഡേഴ്സ്, കാരണം നമ്മുടെ കഴുത്ത് അല്ലെങ്കിൽ അവയവങ്ങളൊന്നും അമിതമായി മടക്കുവാനുള്ളതല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ വളരെ സൂക്ഷ്മമായ ഈ ആർട്ടറി, വെർട്ടിബ്രൽ ആർട്ടറിക്കെല്ലാം മുറിവ് പറ്റാവനും അതുപോലെ എംബോളിസവും അതുപോലെ ടയർ ഒക്ലൂഷൻ എല്ലാം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ യോഗ എന്നത് ഒരു ചികിത്സ പോലെയല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ പറയാവുന്ന ഒരു വളരെ സൗഹൃദമായിട്ടുള്ള ഒരു അവകാശവാദമാണ് യോഗ എന്നാൽ നല്ലൊരു വ്യായാമമല്ലേ, യോഗ എന്നാൽ നല്ലൊരു വ്യായാമം പോലുമല്ല എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചു കഴിഞ്ഞതാണ്. യോഗ ഒരു വ്യായാമമല്ല, വെറും ഒരു വൃദ്ധാവ്യായാമം മാത്രമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാരണം ഒരു മെറ്റബോളിക് സമയം കഴിഞ്ഞു അഭിപ്രായത്തിൽ യോഗ അങ്ങനെ ഒരു വ്യായാമമായിട്ട് ഉപയോഗിക്കാറുണ്ടോ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? യോഗ ചില ആളുകൾക്കത് നല്ല വ്യായാമമല്ല. ഒരു മനുഷ്യൻ്റെ ശരീരം ഉള്ളൊരു സ്ഥലത്ത് മനുഷ്യ ശരീരം കൊണ്ടു നടക്കുന്ന ആളുകൾക്ക്, മനുഷ്യൻ്റെ വാസനകൾ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അതൊരു ഉത്തമമായിട്ടുള്ളൊരു വ്യായാമ പരിയ സംഗതിയാണ്. കാലത്തെണ്ണിട്ട് കൃത്യമായിട്ട് നമ്മുടെ മറ്റേ കഫം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ മലശോധന ഉണ്ടാകാനൊക്കെ നിങ്ങൾ ഒന്നോ രണ്ടോ സൂര്യ നമസ്കാരങ്ങൾ അനുഷ്ഠിച്ച് തന്നെ വളരെ കൃത്യമായിട്ട് നടക്കും. ചിരി കുറേ പേർക്ക് ചിരി വരികയാണ്, അതിൻ്റെ കാര്യമില്ല. എന്താ വെച്ചാൽ ഇതൊന്നും പോയില്ലെങ്കിൽ ഇത് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കറക്റ്റായിട്ട് ഇന്നത്തെ ഡയറ്റും നിങ്ങളുടെ രീതിയും അർദ്ധരാത്രിക്കുള്ള തീറ്റയും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ദഹനം കഴിഞ്ഞ സംഗതി കൃത്യമായിട്ട് പുറത്തു പോയില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നമ്മുടെ ഉള്ളിൽ മറ്റ് നമ്മുടെ കോശങ്ങൾ നമുക്കെതിരെ തിരിയും, ഇറിറ്റേഷൻസാണ്. അപ്പം പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഈ കണ്ടാമൃഗത്തിൻ്റെ പവർ കൂട്ട സൈസിലേക്ക് നമ്മുടെ മസിൽ വളർത്താനും ബലം വർദ്ധിപ്പിക്കാനും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾക്ക് ഭാരിച്ച വ്യായാമങ്ങൾ നിങ്ങൾ മറ്റു വ്യായാമങ്ങൾ നിങ്ങൾ എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതല്ല ഒരു മിനിമം കാര്യങ്ങളിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പരിപാലനത്തിന് മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. പിന്നെ അപകടരഹിതമാണ്, മറ്റ് വ്യായാമ പദ്ധതികളെ പോലെ അപകടങ്ങൾ തീരെ കുറവാണ്. സാറ് പറഞ്ഞ പോലെ വെറുതെ പേടിപ്പിക്കുകയാണ്, ചെയ്തു നോക്കിയ ആളുകൾ 1000 ആളുകൾ ചെയ്തു നോക്കിയിട്ട് അവർക്ക് ആശ്വാസം കിട്ടിയെന്ന് പറയുന്ന സാധനത്തിന് അപകടമാണ്. അപകടം ഏതാണ് അപകടമില്ലാത്തൊരു വ്യായാമം? അപകടമില്ലാത്തൊരു വ്യായാമം പറഞ്ഞുതരുമോ? എല്ലാറ്റിനും അപകടമുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് റിസർച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രായണ ഏറ്റവും കുറവ് യോഗയിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ യോഗ അപകടമാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അറിയാത്ത ആളുകൾ പഠിപ്പിക്കുമ്പോൾ എല്ലാ സ്ഥലത്തും അപകടമുണ്ട്. 8ാം ക്ലാസ്സിൽ കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് ട്യൂഷൻ എടുക്കുന്ന പോലെ യോഗ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയാൽ അപകടം ഉണ്ടാവും, ഉറപ്പാണ് ഉണ്ടാവും. പിന്നെ നമുക്ക് പ്രേക്ഷകരിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോവാം.
ചോദ്യങ്ങൾക്കുള്ള സമയമാണ്, പ്രേക്ഷകർക്കുള്ള ചോദ്യങ്ങൾക്കുള്ള സമയം. ഓഡിയൻസ്, യോഗ ഒരു ആത്മവിദ്യ ഒരു പനാസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ജോസ്റ്റിനോടാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഹോളിസ്റ്റിക് ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ യോഗയും മൈൻഡ്ഫുൾനെസ്സും പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രെയിനിങ്ങിന് ഞാൻ യാദൃശ്യമായി പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ അവരെ ഒരു എഫ് എം ആർ ഐ വെച്ച്, ത്രിവേണ്ട്രം ശ്രീധര ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഫ് എം ആർ ഐ വെച്ചുള്ള ഒരു സ്റ്റഡി ഇതിനെപ്പറ്റി കാണിച്ചായിരുന്നു. ഇത് സ്ഥിരമായി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടാസ്ക് പോസിറ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് ഇന്ന് മാറുന്നതായിട്ട് അവരുള്ള സ്റ്റഡി കൂടെ കണ്ടു. എന്നെ തുടർന്ന് ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേക്ക് ഈ ശ്വാസത്തെ നിയന്ത്രിക്കുന്നതോടെ ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റുമെന്നും നമ്മുടെ ടി പി എൻ വർദ്ധിപ്പിക്കാമെന്നുള്ള പഠനങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇത് വലിയൊരു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയെന്ന സംഗതി അല്ലാത്ത ഈ രീതിയിലുള്ള ചെറിയ രീതിയിലൂടെ മരുന്ന് ഉപയോഗിക്കാതെ നമുക്ക് ചെയ്യാമെങ്കിൽ അത് നല്ലതായിട്ട് സ്വീകരിച്ചുകൂടെ? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ സമയപരിമിതി മൂലം അത് സംസാരിക്കാത്തതാണ്. അദ്ദേഹം ശ്വസനക്രിയ, ശ്വാസ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ജെ പി എം ആർ എന്ന് പറഞ്ഞൊരു മസിൽ റിലാക്സേഷൻ, ജാക്കോബ്സൺ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സസൈസ് ഉണ്ട്. ഇത് 19-20 നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്ത് എഡ്മണ്ട് ജാക്കോബ്സൺ എന്ന് പറയുന്ന വ്യക്തി വികസിപ്പിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ ആങ്സൈറ്റി അഥവാ അമിത ഉത്കണ്ഠ രോഗികൾ ഈ എക്സസൈസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ അപ്പർ മസിൽ തൊട്ട് ലോവർ മസിൽ വരെ ആദ്യം മസിലുകളെ ടൈറ്റായി പിടിക്കുകയും പിന്നീട് പ്രോഗ്രസീവായിട്ട് അതിനെ റിലാക്സ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ കാര്യങ്ങളെല്ലാം ഈ മസിൽ റിലാക്സ് ചെയ്യുന്നതിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും എല്ലാം മാറുകയും ഇത് ഡയഫ്രത്തിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ശാരീരിക മാനസിക പ്രവർത്തനങ്ങളിലൂടെ ഒരു ചെറിയ റിലാക്സേഷൻ കിട്ടുകയും ചെയ്യും. ഇതെല്ലാവരിലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ആങ്സൈറ്റി സ്പെക്ട്രം ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ജെ പി എം ആർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ യോഗയുടെ ഭാഗമായിട്ട് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഈ ഇതൊരു വലിയ സ്പെക്ട്രമാണ്. നിങ്ങളൊരു മിനിമം ലെവലിൽ ഡീപ്പ് ബ്രിത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആങ്സൈറ്റി കുറയും. അതിന് നിങ്ങൾ യോഗയിലേക്ക് ഓടേണ്ട കാര്യമൊന്നുമില്ല. ശാസ്ത്രീയമായ, കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട, തെളിവുകളുള്ള, ക്രോഡീകരിക്കപ്പെട്ട മെത്തേഡുകൾ അതിനുണ്ട്. നിങ്ങൾ ഡിപ്രഷൻ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ യോഗയിലേക്ക് ഓടേണ്ട കാര്യമില്ല. CBT അതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, കൃത്യമായിട്ടുള്ള സൈക്കോ ഫാർമക്കോളജി, കൗൺസിലിംഗ് ടെക്നിക്കുകൾ ആധുനിക മനോരോഗവിജ്ഞാനിയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ യോഗയിൽ ഞാൻ ശ്വാസം വലിച്ചപ്പോൾ എനിക്ക് ചെറിയ റിലാക്സേഷൻ വന്നു. ജെ പി എം ആർ ഇവിടെ കിടക്കുന്നു ആഘോഷിക്കപ്പെടാതെ. അപ്പോൾ യോഗയിൽ വലിക്കുമ്പോഴാണ് കൂടുന്നത്. യോഗയിൽ നിങ്ങൾ കൂടുതൽ ശ്വാസം വലിച്ച എന്നുണ്ടാവുമെന്നും കൂടി ഞാൻ പറഞ്ഞു. കൂടുതൽ നിങ്ങൾ ശ്വാസം വലിച്ചാൽ ഹൈപ്പർ വെന്റിലേഷൻ ഉണ്ടാവും. ശ്വാസകോശത്തിനുള്ളിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറയും. പിന്നെ ആർട്ടീരിയൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറയും. റെസ്പിറേറ്ററി ആൽക്കലോസിസ് വരും. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ കൺസ്ട്രിക്റ്റഡ് ആവും. അവിടെ ബ്ലഡ് പൂൾ ചെയ്യും. അതിനകത്തുള്ള ഓക്സിജൻ വളരെ പെട്ടെന്ന് തലച്ചോറ് വലിച്ചെടുക്കും. റിലേറ്റീവ് ആയിട്ടുള്ള ഹൈപ്പോക്സി ഉണ്ടാവും. സെറിബ്രൽ ഹൈപ്പോക്സി ഉണ്ടാവും. ഒരു നമ്പനസ്, ടിങ്കിളിംഗ് ഒക്കെ വായിക്കു ചുറ്റും അനുഭവപ്പെടും. എന്തോ ഒരു പ്രത്യേകത. അതിനെ മിസ്റ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് പറയാം. ആ മിസ്റ്റിക് എക്സ്പീരിയൻസ് കുറേ നേരം കൂടെ വലിച്ച് നീണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ തലകറങ്ങി വീണും. സിങ്കോപ്പി, ഇത് കഴുത്തിൽ കയറിട്ട് മുറുക്കിയിട്ടുള്ള സ്ട്രാങ്കുലേഷൻ ആണെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഉത്തരം അടുത്ത ചോദ്യത്തിൽ കടക്കാം, സമയക്കുറവുണ്ട്, പെട്ടെന്ന് ചോദിക്കാം. നമസ്കാരം, ഡോക്ടറോടാണ് ചോദിക്കാനുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ആദ്യത്തെ സമയത്ത് ഡോക്ടർ പറഞ്ഞൊരു കാര്യത്തിലുള്ളൊരു സംശയമാണ്. നിങ്ങൾ ഈ യോഗ ചെയ്യുമ്പം കിട്ടുന്ന ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സുദർശന ചക്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹഠയോഗകളുള്ള മറ്റ് യോഗകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം, ആ ആനന്ദം നിങ്ങൾക്ക് ഇന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ചമ്രം പടിഞ്ഞിരുന്നിട്ട്, ചമ്രം പടിഞ്ഞിരുന്നിട്ട്, ഈ ചമ്രം പടിയുക എന്നുള്ള ഈ ആശയം ഡോക്ടറെ ഇത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഒന്ന്, അത് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? അത് നമ്മുടെ മതത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന്. രണ്ടാം, ആചാരത്തിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം അടുത്തിരിക്കുന്ന സാറിനോടാണ്. സാറ് നേരത്തെ പറഞ്ഞു യോഗ ഒരു പഠന വിഷയമാക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ പഠന വിഷയമാക്കാത്ത ഒരു കാര്യമായിരിക്കണം എന്ന് സാറ് പറയുകയുണ്ടായി. ഇന്ന് വെൽനെസ്സിനെ കുറിച്ച് ആഗോളതലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ക്വാണ്ടം ഹീലിങ്ങിനെ കുറിച്ചിട്ട് ഡോക്ടർ ദീപക് മെത്രയുടെ ഒരു വലിയ സിലബസ് ആഗോളതലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെപ്പോലുള്ള സാക്ഷരരായിട്ടുള്ള ഇത്രയും ആളുകൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഒരു വിവരക്കേടിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ?
യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ മിത്തുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സിറ്റികളൊക്കെ നമ്മളെ ഇത്തരത്തിലെ വിവരക്കേട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ യൂണിവേഴ്സിറ്റികൾ കെട്ടിപ്പോക്കുന്നത് എന്നുള്ളത് മറ്റൊരു ചോദ്യം. അടുത്ത കാര്യം പ്രജീഷ്, അല്ല പ്രജീഷ് സാറിന്റെ അടുത്ത് കുറച്ചും കൂടി വ്യക്തമായിട്ട് ഉത്തരങ്ങൾ നൽകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ യോഗയെ കുറിച്ചിട്ട് പഠിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഈ രണ്ട് മൂന്ന് പേരോടും ചോദ്യങ്ങളും ഉണ്ട്, അതിനുള്ള ഉത്തരങ്ങളും നിങ്ങൾ തരണമെന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യത്തെ ചോദ്യം എന്നോടാണ്, ഈ ചമ്പ്രംപടിക കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. ചമ്പ്രംപടിക എന്ന് പറയുന്ന ആശയം പാരമ്പര്യത്തിൽ നിന്ന് എടുത്തതാണെന്ന് ഞാനെന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് യോഗ ചെയ്യേണ്ട കാര്യമില്ല, രാവിലെ എഴുന്നേറ്റ് ചമ്പ്രം പടിഞ്ഞിരുന്ന് ഫോഴ്സ്ഡ് ആയിട്ട് ബ്രീത്ത് ചെയ്താലും നിങ്ങൾക്ക് ഈ അനുഭവം കിട്ടും എന്ന് പറഞ്ഞതിനകത്ത് ഈ ഫോഴ്സ്ഡ് ബ്രീത്തിങ് മാത്രമേ അതിനകത്ത് സയൻസ് ഉള്ളൂ. നിങ്ങൾ ചമ്പ്രം പടിയോ, നിങ്ങൾ കുത്തിയിരിക്കുകയോ, നിങ്ങൾ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കുകയോ ചെയ്യാം. ഞാൻ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇരിക്കേണ്ട ഒരു പോസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ പാരമ്പര്യവാദം അല്ല, ഞാൻ പറഞ്ഞു തീരട്ടെ, അതിൽ പാരമ്പര്യവാദം കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങൾ ചാഞ്ഞിരുന്ന് ഫോഴ്സ് ബ്രീത്ത് ചെയ്താലും, നിങ്ങൾ ടോയ്ലറ്റിൻ്റെ സീറ്റിലിരുന്ന് ഫോഴ്സ് ബ്രീത്ത് ചെയ്താലും, നിങ്ങൾ തട്ടുമ്പുറത്ത് നിന്ന് ചെയ്താലും ഫലം ഇതാണ്, കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട് ആവും, ഹൈപ്പോകാപ്നിയ വരും. ഞാൻ കുറച്ചു മുമ്പ് വിവരിച്ച പ്രതിഭാസം നടക്കും. അതുകൊണ്ട് ചമ്പ്രം പടിയേണ്ടതിനെ ഇരിക്കുന്നതെന്ന് പറയുന്ന പോസ്റ്ററിനകത്ത് പാരമ്പര്യം കുത്തി ചെലുത്തേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ മറുപടി പറയട്ടെ സ്നേഹിത. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം, യൂണിവേഴ്സിറ്റികൾ നിങ്ങളെ അബദ്ധം പഠിപ്പിക്കുന്നുണ്ടോയെന്ന്. ഈ മഹാരാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ തന്നെയാണ് ഹോമിയോപ്പതിയും സിദ്ധയും ഒക്കെ പഠിപ്പിക്കുന്നത്. യൂണിവേഴ്സിറ്റികൾ അവിടെ തന്നെയാണ് നിങ്ങൾ എന്താണ് ഈ ജ്യോത്സ്യവും ഹസ്തരേഖാശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന സാധനവും ഈ രത്നങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ജെമിനോ ഇതൊക്കെ കോഴ്സാണ്. ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഒരു കോഴ്സ് എടുത്തു എന്നുള്ളത് അതിനെ സയൻസ് ആക്കണം, അല്ലെങ്കിൽ അത് സയൻസാണ് എന്നുള്ളതിൻ്റെ ആധികാരിക രേഖയായിട്ട് അംഗീകരിച്ചാൽ അതിന് മലയാളത്തിൽ പറയുന്നത് അപ്പീൽ ടു അതോറിറ്റി. ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ അതോറിറ്റി അംഗീകരിച്ചുകൊണ്ട് ഒരു കാര്യം ശാസ്ത്രമാണ് എന്ന് പറയുന്നത് എന്ത് ബാലിശമാണ്. ഡോക്ടർ കെ പി മോഹൻ്റെ മറുപടി ഉണ്ടാവും. യോഗയെ ഒരു സർക്കാർ ശാസ്ത്രമായിട്ട് പഠിപ്പിക്കണമെന്നാണ് ചോദ്യം എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, യാഥാർത്ഥ്യമാണ്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, കാരണം ആയുഷ് എന്ന ഒരു കപട വൈദ്യ സംഘാതത്തിലെ രണ്ടാമത്തെ ഒരു പ്രധാന ഐറ്റാണ് യോഗ എന്ന് പറയുന്നത്. പക്ഷെ ഒരു സർക്കാർ അംഗീകരിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പഠന വിഷയമായി എടുക്കുക എന്നത് ശാസ്ത്ര ആണ് എന്നതിൻ്റെ തെളിവല്ല. അനുഭവങ്ങളും സാക്ഷ്യങ്ങളും അത് ആരാണെങ്കിലും ഒരു കൂട്ടമായിക്കോട്ടെ അല്ലെങ്കിൽ മഹത് വ്യക്തികളാവട്ടെ, അവരുടെ അനുഭവങ്ങൾ വ്യക്തിപരമായ അനുഭവങ്ങളൊന്നും ശാസ്ത്രത്തിൻ്റെ തെളിവുകളല്ല. ശാസ്ത്രത്തിന് പല സ്റ്റഡികളും കൂട്ടായ സ്റ്റഡികൾ, അതുപോലെ മാസ് സ്റ്റഡീസ് വേണം, അതിൻ്റെ അതുപോലെ മെറ്റാ അനാലിസിസ്, കുറേ സ്റ്റഡികളുടെ മെറ്റാ അനാലിസിസ്, ഇതിലൂടെയെല്ലാം വളരെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ശാസ്ത്രമാവുകയുള്ളൂ. അപ്പം ഈ അർത്ഥത്തിൽ യോഗ പല ആസനങ്ങളുമുണ്ട്. പക്ഷേ ആ യോഗയ്ക്ക് ശേഷം അവസാനം ഒരു ആസനമുണ്ട്, ശവാസനം എന്ന് പറയും. 10-15 മിനിറ്റ് ശവാസനം ചെയ്യും. പക്ഷേ ഇത്തരം ആസനങ്ങൾ അതുപോലുള്ള പ്രാണായാമങ്ങളും ഓക്സിജൻ കാർബൺ ഡയോക്സൈഡിനെ ആ ബാലൻസിനെ ഒരു മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഹഠയോഗികളും അതുപോലുള്ള കാബാലികരായിട്ടുള്ള ശിവയോഗികളും ചെയ്തിരുന്ന ആ മയക്കുമരുന്ന് വിദ്യയുടെ ഒരു പഠനമാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ തീവ്രമായിട്ട് എടുക്കുമ്പോൾ എല്ലാ ആസനങ്ങൾക്കും ശേഷം യഥാർത്ഥത്തിൽ നിത്യമായ ശവാസനത്തിലേക്ക് ഇരിക്കേണ്ട അവസ്ഥ വരും എന്നുകൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ആദ്യം ആ സ്നേഹിതനോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, നിങ്ങൾ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഒരു യോഗയുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഉത്തരം പറയാൻ പറ്റുന്ന ഒരു വേദി അല്ലത്. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ പോരായ്മയ്ക്ക് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ രാജസികമായ രീതിയിൽ ചില ചോദ്യങ്ങൾക്ക് വേണ്ടി നമ്മളെ കയ്യിൽ നിന്ന് ചില ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും അതിന് ഉത്തരം പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും മൈക്ക് കൊടുക്കാൻ നിർവാഹമുള്ളൂ. കാരണം എന്താ വെച്ചാൽ, ഇവിടെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ടോപ്പിക് കണ്ടില്ലേ, യോഗ ആത്മവിദ്യയാണോ സൂത്രവിദ്യയാണോ എന്നുള്ള ചോദ്യത്തിൽ തന്നെ ഇല്ലേ ആ കാപട്യം. എവിടെയാണ് നമ്മളെ കൊണ്ട് കെട്ടിയിടാൻ ശ്രമിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ യോഗ ആത്മവിദ്യയാണ് എന്ന് സ്ഥാപിക്കാൻ നിയോഗിക്കപ്പെട്ട ഞാൻ ഇപ്പോൾ ഇവിടെ, കാരണം എനിക്ക് തരുന്ന സമയങ്ങളും അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ഉത്തരം പറയുമ്പോൾ ഈ ആത്മവിദ്യയാണെന്ന് പുറത്ത് വരൂല്ല.
അപ്പോൾ വളരെ ഇതെന്തായാലും ഇനി പറഞ്ഞിട്ട് തന്നെ വെക്കണുള്ളൂ. കാരണം എന്താ വെച്ചാൽ യോഗ ശാസ്ത്രമാവണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യോഗയുടെ പഞ്ചകോശ തിയറി നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ വേറൊരു ശാസ്ത്രം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ, ഇതാ അന്നമയ കോശം എന്ന് പറഞ്ഞ് യോഗ ഈ ഫിസിക്കൽ വേൾഡിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുന്ന അന്നം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുന്നത്, കൊണ്ടറിയാൻ പറ്റുന്നത്, രുചിക്കുന്നത്, പചിക്കുന്നത് ഒക്കെ നമ്മുടെ ഈ ചുറ്റുമുള്ള സംഗതികൾ, ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്ന വിഷയങ്ങളെ അന്നമയം എന്ന സംഗതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സാധനം തന്നെ ഇത് മെറ്റബോളൈറ്റ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ഊർജ്ജത്തെ നമ്മൾ പ്രാണമയെന്നും വിളിക്കും. ഈ പ്രാണം തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ടെന്നുള്ളതിൻ്റെ തെളിവ്, നിങ്ങളുടെ ഉള്ളിൽ സത്തായിരിക്കുന്ന സാധനം. ഇതിനൊക്കെ പ്രൂഫ് വേണമെന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കേണ്ടെന്നുള്ളതാണ് അതിനുള്ള പ്രൂഫ്. അത് ഇവർക്ക് തിസിസ് കണ്ടാലേ ബോധ്യപ്പെടുള്ളൂന്നുണ്ടെങ്കിൽ അതൊരു ശാഠ്യമാണ്, അത് മറ്റെന്തിനോ വേണ്ടിയുള്ള ശാഠ്യമാണ്, ആ ശാഠ്യത്തെ തിരിച്ചറിയണം. ഇനി ഇത് രണ്ടും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ഈ പ്രാണൻ്റെ പ്രവാഹം ഇല്ലാത്ത സ്ഥലത്ത് മനസ്സെന്ന് പറയുന്ന സാധനം പ്രവർത്തിക്കില്ല. ഞാൻ സാറിന് ഇപ്പോൾ കാണിച്ചു കൊടുക്കാം. സാർ വെറുതെ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് പ്രാണനെ ഒന്ന് പുറത്തേക്ക് ഇട്ടിട്ട്, ബാഹ്യ കുംഭകം എന്ന് പറയുന്ന സ്ഥിതി, പുറത്തേക്ക് ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ്, കൂടുതൽ മരിച്ചു പോകുന്നില്ല, 10 സെക്കൻഡ് പ്രാണനെ ഒന്ന് നിരോധിക്കുകയാണെങ്കിൽ മനസ്സ് ബ്ലാങ്ക് ആവണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മളൊരു മറുപടി പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം പൂർവകാല ധാരണകളെ സയൻസായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഹഠയോഗയുടെയൊക്കെ ചരിത്രം അല്ലെങ്കിൽ ഹഠയോഗയുടെയൊക്കെ ആധികാരിക പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് മനസ്സിലാവും, നിങ്ങളുടെ തലച്ചോറിലുള്ള ചന്ദ്രനിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന അമൃതത്തെ നിങ്ങൾ നക്കിയെടുക്കണം, കാരണം ജഠരാഗ്നിയാകുന്ന സൂര്യനിലേക്ക് അത് എത്തരുത് എന്നൊക്കെയുള്ള പുരാതനമായ ലോകവീക്ഷണത്തെ, പാരമ്പര്യ ലോകവീക്ഷണത്തെ ആഘോഷിച്ച ഒരു കപടശാസ്ത്രമാണ് യോഗ. 19th century അവസാനവും 20th century ആദ്യവും ആധുനിക സയൻസിൻ്റെ ന്യൂറോബയോളജിയുടെ കണ്ടുപിടുത്തങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ പതുക്കെ വളച്ചു പിടിച്ച് അതിന് ഈ യോഗയുടെ മരുന്നൊക്കെ ചേർത്ത് ഇപ്പം പുതിയ ലോകത്തിൽ അവതരിപ്പിക്കുക. പുതിയ വർഗീയ ശക്തികൾ അവരുടെ ആശയപ്രചരണത്തിൻ്റെ കുന്തമുനയായിട്ട് ഇതിനെ ഇന്ന് ആഘോഷിക്കുക എന്നുള്ള പരിതാപകരമായ അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ യോഗ ചെയ്യാൻ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് എഴുന്നേറ്റ് അടുത്ത് കാണുന്ന പഞ്ചായത്ത് ഗ്രൗണ്ടിന് ചുറ്റും 4-5 വളയൊന്ന് ഓടുക, എയറോബിക് എക്സസൈസാണ്. 15 മിനിറ്റ് ആ ഓട്ടം നീണ്ടു നിന്നാൽ അതിലും വലിയ എക്സസൈസ് ഒന്നുമില്ല. പരിണാമപരമായിട്ട് ഏറ്റവും നല്ല എക്സസൈസ് എയറോബിക് എക്സസൈസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാനൊരു അത്ലറ്റാണ്, അത്യാവശ്യം മാർഷൽ ആർട്സും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വളരെ കാലം. സാർ എത്രത്തോളം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഓടി മുട്ടുതേഞ്ഞാൽ 1000 പേരെ കാണിച്ചു തരാം. കഠിനമായ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടിട്ട് മനുഷ്യന്റെ ശരീരം വെച്ചിട്ട് കണ്ടാമൃഗത്തിന്റെ വർക്കൗട്ട് ചെയ്തിട്ട് കേട് വന്ന 1000 പേരെ കാണിച്ചു തരാം. നമസ്കാരം. കാരണം ഈ പറഞ്ഞ ചർച്ചകൾ എവിടെ എത്തില്ല, നമ്മൾ 1 മണിക്കൂർ സമയം കൊണ്ട് 5 ദിവസം പറയാനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സംഘാടകരെ നിരന്തരമായ നിർബന്ധം കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്, അല്ല അദ്ദേഹത്തിന് പറയാതിരിക്കാനുള്ള അവസരം കൊടുക്കില്ല. അടുത്തത് ഗിഫ്റ്റ് ഗിവിംഗ് സെറിമണി.